கண்டு கைகூப்பி பாடுவானாய் வந்தோம் கேட்காய் வந்தோ நின் பாதரேனோ நிரோகி சோபானம் தன்னி ஸ்ரீராகம் பாடுவானாய் வந்தோ ஸ்ரீபாதம் கண்டு கைகூப்பி பாடுவானாய் வந்தோ പറഞ്ഞൂടെ ഇല്ലേ പാതിരയ്ക്ക് വന്നിരുന്ന് ചൊറിഞ്ഞൂടെ അന്ന കത്തി മല്യരാടാ കോയിക്കോട്ടെ കുഞ്ഞയ്യപ്പൻ കുഞ്ഞയ്യപ്പനെ കൊട്ട കൊണ്ട് വന്ന് കെട്ടിട്ടേ കുഞ്ഞയ്യപ്പനെ കൊട്ട കൊണ്ട് കെട്ടിട്ടേ ആദിവാസി ആദിവാസി ഞാൻ ഈ ആദിവാസി സംഗീതത്തിന്റെ ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് ഇവനെ കൂടി പഠിപ്പിക്കാൻ എടാ അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്തിൽ അത് കിടക്കില്ല നിന്നെ വല്ല അകലിയിലും അട്ടപ്പാടിലും വിടേണ്ട സൈസ നിൽക്കുന്നൊരു കോലം കണ്ടില്ലേ മൃഗശാലയിൽ കൂടെ ഒഴിവുണ്ടത് കേട്ടു എന്താ അച്ഛന് നോട്ടമുണ്ടോ രാവിലെ തന്നെ തന്തയ്ക്ക് പാലം വലിക്കുന്നോടാ അച്ഛൻ കോൺട്രാക്ട് എടുത്ത് പണിഞ്ഞ പാലമാണെങ്കിൽ വലിക്കേണ്ട കാര്യമില്ല അല്ലാതെ ഇടിഞ്ഞു പൊടിഞ്ഞ് താഴെ വീണോളൂ അതെ അച്ഛന്റെ ഇന്നത്തെ കണി ഏതായാലും മോശ വന്ന് വീണതേണ്ടില്ലേ
എടാ നിന്റെയൊക്കെ തലവട്ടം കണ്ടപ്പോ എനിക്ക് കഷ്ടകാലം തുടങ്ങിയല്ലോ. കഷ്ടകാലോ? വലിയ നിരീശ്വരവാദിയായ അച്ഛനെ ഈ കഷ്ടകാലത്തിലൊക്കെ വിശ്വാസം തുടങ്ങിയല്ലേ? എന്ന് പറഞ്ഞാൽ കഷ്ടകാലം എന്ന് ഞാനോട് പറഞ്ഞേ ഉള്ളൂ. ആഹാ, അച്ഛനും മക്കളും കൂടെ രാവിലെ തന്നെ തുടങ്ങിയോ? നീ ഒരുത്തിയവന്മാരെ ചീത്തയാക്കിയത്. അച്ഛന്റെ തലയ്ക്കകത്ത് നൂറുകൂട്ടം പ്രശ്നങ്ങളാ. ഓഫീസിൽ പ്രശ്നം, പണിസ്ഥലത്ത് പ്രശ്നം, അതിനിടെ നിങ്ങളും കൂടെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ചെല്ല്, ചെന്നാലും കഴിക്കാൻ നോക്ക്. അതെ, പ്രധാന ജോലി ആദ്യം നടക്കട്ടെ. അച്ഛാ, അച്ഛന്റെ ഈ കോൺട്രാക്ട് ബിസിനസ് നേരെ ചൊവ്വേ നടക്കാത്തത് ഞങ്ങൾ ഇവിടെ നിന്ന് പാട്ട് പറഞ്ഞുകൊണ്ടല്ല, ശത്രുക്കളുടെ പാരയാ. പാരയോ? ആ, സിംഗപ്പൂരിൽ നിന്ന് മടങ്ങി എത്തിയതിനു ശേഷം അച്ഛൻ സത്യസന്ധമായി ചെയ്ത ഏതെങ്കിലും ഒരു പ്രോജക്ട് ഇവിടെ വിജയിച്ചിട്ടുണ്ടോ? ആ, അതാ, അച്ഛൻ ഇവിടെ ഒരു നിലനിൽപ്പുണ്ടായാൽ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് കൃഷ്ണവിഹാറിലെ ശങ്കരപ്പിള്ളയാ. അയാളാണ് അച്ഛന്റെ ഏറ്റവും വലിയ പാര, പാരപ്പിള്ള. കൃഷ്ണ ഗുരുവായൂരപ്പ, ഒരുപാട് വെണ്ണയെല്ലാം കട്ടു നിന്നിട്ടുള്ളതല്ലേ അവിടുന്ന്. ഈ ശങ്കരൻ എന്തെങ്കിലും അറിയാതെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പൊറുക്കണേ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ. വീട്ടിനെ കുളിപ്പിച്ച് കോമ്പ് ചെയ്ത് കഴിഞ്ഞോ? അയ്യോ, എന്താ മോളെ നിനക്ക് എന്ത് പറ്റി? ഇങ്ങനെ തലകുത്തി നിൽക്കാൻ ഒരു യോഗം വേണം. സൂക്ഷിച്ച് സൂക്ഷിച്ച് പെടലി ഒടിഞ്ഞു പോവും. നിന്റെ തള്ള എന്തേ, അവളും ഇതുപോലെ വലിയ തലകുത്തി നിൽക്കുന്നുണ്ടാവും. തലകുത്തി നിൽക്കുമ്പോ സംസാരിക്കാൻ പാടില്ലെന്ന് അച്ഛൻ അറിഞ്ഞൂടേ? രണ്ടു മൂന്ന് പ്രാവശ്യം അറിയാതെ വെള്ളമടിച്ച് ഞാൻ തലകുത്തി വീണിട്ടുള്ളതല്ലാതെ അച്ഛൻ ഇതൊന്നും പരിചയമില്ലല്ലോ. അമ്മയ്ക്ക് രാവിലെ 10 മണിക്ക് മഹിളാസ്ഥാനത്തിന്റെ മീറ്റിംഗ് ഉണ്ട്. ആ, അതിന് 7 മണി ആയുള്ളൂ. അപ്പ അവളെ കണ്ണാടിയുടെ മുമ്പിൽ തന്നെ ഉണ്ടാവും. അല്ല, രാവിലെ തന്നെ ഇറങ്ങായോ? ഇന്നെന്താണാവോ മകളുടെ പ്രശ്നം? ഒരു സെമിനാറാ, ശാലിനത്വം നഷ്ടപ്പെടുന്ന കേരള വനിതകൾ. ഈ വിഷയത്തെ കുറിച്ചാണ് പ്രധാന ചർച്ച. എന്താ നോക്കുന്നത്? ഏയ്, എന്റെ ഭാര്യയുടെ ശാലീന സൗന്ദര്യം ഞാനൊന്ന് ആസ്വദിച്ചതാരേ. പതുക്കെ മൂളി കേക്കും. വീട്ടു മമ്മി റെഡി. കേരള വനിതകളുടെ ശാലീന സൗന്ദര്യത്തിൽ പട്ടിക്ക് എന്താളാവോ പങ്ക്? എന്തിനാണ് ഈ ശവത്തിനെ കെട്ടിയെടുത്തു പോണത്? മിസ്സസ് മീനുവിന്റെ കാറിൽ എപ്പോഴും ഡോഗ് ഉണ്ടാവും. നമ്മുടെ സ്റ്റാറ്റസ് നമ്മളും കീപ്പ് ചെയ്യണ്ടേ? പോട്ടെ, ബൈ. ആ, പട്ടി ജനിച്ച നക്ഷത്രത്തിന്റെ ഗുണം. ഹലോ, ആ ശങ്കരപ്പിള്ള തന്നെ സാറേ. ഞാനാ യൂണിയൻ നേതാവ് വക്കച്ച. പറഞ്ഞ കാര്യം എന്തായി വക്കച്ച? നമ്പ്യാർ ഇവിടെ വളർന്നാൽ അത് എനിക്ക് വലിയ ദോഷമാ. സിംഗപ്പൂരിൽ നിന്ന് കുറെ പണവുമായിട്ടാൽ ഇവിടെ വന്ന് എന്നോട് മത്സരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് വെറുതെ വിടാൻ പറ്റുമോ? എനിക്ക് കിട്ടേണ്ട പല കോൺട്രാക്ടുകളും അത് കയറി വിട്ടിയില്ലേ. അയാളെ ഒതുക്കിയേ പറ്റൂ. എന്തെങ്കിലും ഒരു കാര്യം കിട്ടാതെ എങ്ങനെ യൂണിയൻ പ്രശ്നം ഉണ്ടാക്കുന്നു സാറേ? ആ, യൂണിയൻ നേതാക്കന്മാർക്ക് കാര്യം ഉണ്ടാക്കാനാണോ വിഷമം? എന്തെങ്കിലും കാര്യം ഉണ്ടാക്കിയേ പറ്റൂ. വക്കച്ചലെ ഞാൻ നേരാ പെണ്ണം കണ്ടാ പോരെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ നമ്പ്യാരുടെ സൈറ്റിലെ എല്ലാ പണികളും ഞാൻ സ്തംഭിപ്പിച്ചിരിക്കും. മുതലാളി അകത്തേക്ക് എല്ലാം പറഞ്ഞു. അങ്ങനെ വഴിക്ക് വാ. ആ പിടിച്ച 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 പിടിച്ചോ, ഞാൻ പോരാ. കള്ളാ കള്ളാ നമ്പ്യാരെ. ഈ സമരം അനാവശ്യമാണ്. ഇതിന്റെ പിന്നിൽ കളിച്ചതാരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നിൽ സംഘടിതരായ തൊഴിലാളി വർഗം മുഴുവനുണ്ട്, അല്ലാതെ മറ്റാരുമില്ല. ശങ്കരപ്പിള്ളയെ നക്കാപ്പിച്ച വാച്ചിട്ട് വക്കച്ചിനെ തെണ്ടിത്തരം കാണിക്കരുത്. ഒരു വക അനാവശ്യം പറഞ്ഞാലല്ല സിമന്റ് കൂടുന്ന മെക്കാട്ട് പെണ്ണുകൾ കൊണ്ട് തന്നെ തല്ലിയും. അതിലും ഭേദം താൻ തന്നെ തല്ലുന്നതാ. എന്താണോ ഈ കാണിക്കുന്നേ ഇരുന്നേ. വേണ്ട, എന്നെ അങ്ങനെ ഇരുത്തണ്ട, ഞാനവിടെ നിന്നോളാ. എന്നൊരു കാര്യം ചെയ്യും, ഞാൻ അങ്ങോട്ട് എഴുതേക്കാം. അതാ നല്ലത്. ഈ പ്രദേശത്ത് തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്റേത്. നേരായ മാർഗത്തിലൂടെ അല്ലാതെ തൊഴിലാളി വർഗത്തെ പിഴിഞ്ഞോ കൃത്രിമം കാണിച്ചോ 10 പൈസ ഇന്നേ വരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. സത്യസന്ധമായി ചെയ്യുന്ന കർമ്മത്തെയും സത്യത്തെയുമാണ് ഞാൻ ദൈവമായി കാണുന്നത്.
വക്കച്ചു, ഞാനൊരു നിരീശ്വരവാദിയാണെന്നുള്ള കാര്യം വക്കച്ചനറിയാമല്ലോ. പക്ഷെ ദൈവത്തെ കൂട്ടുപിടിച്ച് മറ്റുള്ളവർക്ക് പാര വെക്കുന്ന എരപ്പാളിത്തര ആര് കാണിച്ചാലും ഞാൻ പ്രതികരിക്കും. പ്രതികരിക്കുമല്ലേ? പ്രതികരിക്കും. ഒന്ന് പ്രതികരിച്ചു നോക്ക്. ഈ അടിച്ചത് പിള്ളേരുടെ മുഖത്തിട്ടാണെന്ന് പറയണാ പുല്ലേ. താനൊരു തൊഴിലാളി നേതാവിനെ തല്ലിയല്ലോ. ഇന്നെന്നാണേ ഞാൻ കേരളാവിൻ തുടക്കാവശ്യിരിക്കുന്നു. നമ്പ്യാരുടെ ഗുണ്ടായി സംസാരിപ്പിക്കുക. കേരള ബന്ദ് സിന്ദാബാദ്. കണ്ട എംബോക്കിയെല്ലാം ആഴ്ചയിൽ 10 ബന്ദ് പ്രഖ്യാപിച്ച് മനുഷ്യനെ പുറത്തു മുട്ടിക്കുന്നതുകൊണ്ട് ഈ ബന്ദിന്റെ വിലയെന്ന് പോയി. ആരോന്ന് പ്രഖ്യാപിക്കണം? പിന്നെ എന്നെ തല്ലിയല്ലോ. ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കൂല. നാളെ ഭാരത് ബന്ദാണ്. ഭാരത് ബന്ദ് സിന്ദാബാദ്. ഓരോ ദിവസം ചെല്ലും തോറും പ്രശ്നങ്ങൾ വഷളായി വരികയാണല്ലോ. ഈശ്വരനെ നിഷേധിച്ച് ജീവിക്കുന്നോണ്ടാ പ്രശ്നങ്ങൾ ഒഴിയാത്തത്. സത്യസന്ധമായി ജോലി ചെയ്ത് ജീവിക്കുന്നവരെ നിന്റെ ഈശ്വരന്മാര് ഭാരവെക്കൂ. ഇതൊന്നും ഈശ്വരന്റെയും ജഗത്താന്റെ വിളയാട്ടമല്ല സുധർമ്മേ, അധർമ്മങ്ങളുടെ വിളയാട്ടമാണ്. ബിസിനസ് രംഗത്ത് അച്ഛന്റെ ഈ ഫിലോസഫിക്കൊന്നും ഒരു സ്ഥാനമില്ല. അധർമ്മത്തിന് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ഈ പ്രശ്നം ഞങ്ങൾക്ക് വിട്ടുക. നിന്നെയൊക്കെ വിശ്വസിക്കാവോ? 100% വിട്ടു വന്നിരിക്കുന്നു. അവന്റെ ആഫീസിന്റെ ചില്ലുകൾ തകർന്ന പോലെ അവന്റെ എല്ലാ ബിസിനസ്സുകളും തകരണം. അതെന്റെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നം. അതിനു വേണ്ടി എത്ര പണം ചെലവാക്കാനും എനിക്കൊരു മടിയില്ല. ഇതൊരു ദക്ഷിണയായിട്ടിരിക്കട്ടെ. മൊതലാളി, മൊതലാളി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇനി നമ്പ്യാരുടെ എല്ലാ സ്ഥാപനങ്ങളിലും സമരങ്ങളുടെ വെടിക്കെട്ടായിരിക്കും. വെറുതല്ല, വെറുതല്ല പറഞ്ഞേ. കെ പി സി സി ജില്ലാ സെക്രട്ടറി വക്കച്ചനായി പറഞ്ഞേ. അവനവൻ കുഴിക്കുന്ന കുഴികളിൽ വീഴുമ്പോ ഗുലുമാൻ അച്ഛൻ കേട്ടിട്ടുണ്ടോ? അത് പോലെ. അതൊരു സിനിമയ്ക്കകത്തെ പാട്ടല്ലേ? ആ ആ പാട്ടിന്റെ കാസറ്റ് ഒരെണ്ണം വാങ്ങി ദിവസവും കേൾക്കുന്നത് നന്നായിരിക്കും. അല്ലാതെ രാവിലെ പൂജാമുറി കയറുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഞാൻ കാര്യം ചെയ്യാം. ആ കാസറ്റ് പൂജാമുറിയുടെ ടേബിൾ ഇട്ടിട്ട് ഞാൻ കേട്ടോളാം. പോലെ എന്നെ വിളിച്ചോ. ആ വിളിച്ചു. എന്താ കാര്യം? എന്റെ അമ്മായിയമ്മ ജനത്തെ പ്രസവിച്ചു. അറിഞ്ഞില്ലേ? ഒരാളും ഒരു പെണ്ണും. ആരാ നടക്കണ വഴിക്ക് വണ്ടിട്ടിരിക്കണേ? അറിയണോ അല്ലേ ആരാ? ഞങ്ങൾ ആരാണെന്ന് തനിക്ക് മനസ്സിലായോ? അറിയാമേ. ആരാളുടെ മക്കളല്ലേ? എടാ സന്ദീപ്, ഇയാൾ നമ്മളെ തിരിച്ചറിഞ്ഞു. ഇനി തന്നെ ജീവനോടെ വച്ചോണ്ടിരിക്കുന്ന പ്രശ്നമില്ല. നീ ആ പെട്രോളിംഗ് എടുത്തേ. ഞാൻ പാവോടെ. മരിച്ചുപോയ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന്റെ പ്രതിമ ഞങ്ങളുടെ കവലയിൽ വെക്കണമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്കാം. അത് തന്നെ ആയിക്കോട്ടെ. ഒരു സമയത്തേ ഞാനില്ല. ഞാനെന്തെങ്കിലും കൂലിപ്പണി എടുത്ത് ജീവിച്ചോളെ. എന്നെ കാക്കണേ. അങ്ങനെയെങ്കിൽ നമ്മൾ തമ്മിലുള്ള എല്ലാ പ്രശ്നവും ഇതുപോലെ. സമരം തീർന്നെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. 7 ബില്ലുകൾ ഇപ്പൊ പാസ്സാകാതെ കിടക്കുകയാണ്. ആ ഇനത്തിൽ നമുക്ക് വരാനുള്ളത് 100,000,000 രൂപയാണ്. കൈക്കൂലി കൊടുക്കേണ്ടടുത്ത് കൊടുത്താലേ ഇന്നത്തെ കാലത്ത് കാര്യങ്ങൾ നടക്കൂ. നിർത്ത്. അങ്ങനെ വളഞ്ഞ വഴിയിൽ കൂടി കാര്യം നേടുന്ന സ്വഭാവം നമ്പ്യാർക്കില്ല. നേരായ അളവിൽ സിമെന്റും കമ്പിയും ചേർത്താണ് ഞാൻ ഓരോ ബിൽഡിങ്ങും പണിതിരിക്കുന്നത്. എടാ, യുക്തിവാദിയായ ഒരു മനുഷ്യനും ഒരിക്കലും സമൂഹത്തെ വഞ്ചിക്കില്ല. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. നമ്മൾ പണിത ഫ്ളാറ്റിൽ ചോർച്ചയുണ്ടെന്ന് പറഞ്ഞ്
കമ്പനിക്കെതിരെ കേസായിട്ടുണ്ട്. ഈശ്വര, അങ്ങനെ അബദ്ധത്തിലാണെങ്കിലും വല്ലപ്പോഴും ഈശ്വരനെ വിളിക്ക. തുറന്നു പറയാലോ, സ്റ്റാഫുകൾക്ക് ഈ മാസത്തെ ശമ്പളം കൊടുക്കാൻ പോലും ക്യാഷ് റൈസ് ആയിട്ടില്ല. ആകെ പ്രശ്നങ്ങളാ. ഒന്നും നിർത്തോ, വെറുതെ മനുഷ്യനെ പ്രാന്തുരിപ്പിക്കാൻ വേണ്ടി രാവിലെ പെട്രോളും കത്തിച്ച് വരും. ഈ പ്രശ്നങ്ങളല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ലേ? അല്ല, വിവരങ്ങളൊക്കെ ഞാൻ അറിയിച്ചതേ ഉള്ളൂ. എന്തെങ്കിലും പരിഹാരം കണ്ടില്ലെങ്കിൽ കമ്പനി കൂട്ടേണ്ടി വരും. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ആ ചെല്ലെ. എല്ലാത്തിനും കാരണം നിങ്ങളുടെ യുക്തിവാദ ആണെന്ന് തന്നെ വെച്ചോടി. നീ ദിവസം വിളിക്കാറുണ്ടല്ലോ ദൈവമേ ദൈവമേ എന്ന്. വല്ല ഗുണമുണ്ടോ? ദേ കമ്പനി കൂട്ടാൻ പോവാ. നിങ്ങളായി നിങ്ങളുടെ പാടായി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദേ യുക്തിവാദം പറഞ്ഞ് കുടുംബം നശിപ്പിക്കരുത്. അല്ല അച്ഛാ, അമ്മ പറയുന്നൊരു കാര്യമുണ്ട്. ബഹുമാനമില്ല, പിന്നെ കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയായിരുന്നു. വന്ന വന്നൊരു യുക്തിവാദിക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാണ്ടായോ എന്റെ ദൈവമേ. എന്താ സുധർമ്മയത്? നീ ഒന്ന് കഴിക്കുന്നില്ലേ? എനിക്കൊന്നും വേണ്ട. എടോ, ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങളാ വലുത്. നീ ഈശ്വരനെ വിശ്വസിക്കരുതെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാനും ഞാൻ ശ്രമിച്ചിട്ടില്ല. എന്നിട്ടും എന്റെ വിശ്വാസങ്ങൾ ഈ കുടുംബത്തെ തകർത്തുവെന്ന് നീ പറഞ്ഞു. സാരമില്ല, എനിക്കൊരു തകർച്ച വന്നപ്പോ ജീവിതത്തിൽ ആദ്യമായി നീ എന്നെ കുറ്റപ്പെടുത്തി. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഭർത്താവിനെ തലോടി ആശ്വസിപ്പിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ തള്ളിപ്പറയാതിരുന്നു കൂടെ. വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല, പേടി കൊണ്ട് പറഞ്ഞതാ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കഷ്ടകാലം വരുമോ? ഒന്നിന് പുറകെ ഒന്നായി പ്രശ്നങ്ങളല്ലേ. നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെയോ ദോഷങ്ങളുണ്ട്, അതെന്താണെന്ന് നമുക്കൊന്ന് പ്രശ്നം വെച്ച് നോക്കിയാലോ? എന്റെ സുധർമ്മേ, അതൊക്കെ അന്ധവിശ്വാസങ്ങളാ. ഈ ജ്യോതിഷം മഷിനോട്ടം എന്നൊക്കെ പറയുന്നത് വെറും കപടശാസ്ത്രങ്ങളാ. ദേ ഇപ്പൊ മനുഷ്യനെ പറ്റിക്കാൻ ടി വിയിലും തുടങ്ങിയിട്ടുണ്ട്. അജ്ഞാതം, അവർണനീയം, പത്രക്കാര വകയായിട്ട് വാരഫലം. ഛേ, മോശം. നിങ്ങൾ പറയുന്നുവെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അറിവൊന്നും എനിക്കില്ല. സിമന്റ് നേരാവണ്ണം ചേർത്തിട്ടും കെട്ടിടം ചോരുന്നു. സത്യസന്ധമായി ഓരോ പണി ചെയ്തിട്ടും ബില്ല് പാസ്സാകുന്നില്ല. സർവത്ര കാര്യങ്ങളിലും തടസ്സം തന്നെ. അതൊക്കെ ശരിയാവുള്ളൂ. ഒന്നും ശരിയാകാൻ പോകുന്നില്ല. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ എതിരെ പറയൂ. പ്രത്യേകിച്ചും ദൈവകാര്യത്തിൽ നമ്മുടെ മക്കളെ ഓർത്തെങ്കിലും നിങ്ങളിത് ചെയ്യണം. എന്റെ മനസമാധാനത്തിന് ഉപേക്ഷ പറയരുത്. ശരി, വിശ്വാസമില്ലെങ്കിലും നിന്റെ ആഗ്രഹത്തിന് ഈ ഒരു പ്രാവശ്യം ഞാൻ കൂട്ടുനിൽക്കാം. ഒരു പ്രശ്നത്തിലൂടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറുകയാണെങ്കിൽ നീ പറയും പോലെ ഒരു ഈശ്വര വിശ്വാസിയായി ഞാൻ ജീവിച്ചോളാം. അതല്ല എങ്കിൽ മേലിൽ ഇത്തരം കാര്യങ്ങൾക്ക് എന്നെ നിർബന്ധിക്കരുത്. സമ്മതിച്ചു എങ്കിൽ നീ തന്നെ ജോലിസിനെ വിളിച്ചു വരുത്തി പ്രശ്നം വെപ്പിച്ച് നമ്മുടെ പ്രശ്നം മാറ്റ്. പിന്നെ അതൊരു പ്രശ്നമാകരുത്. എന്നെ ചാടിക്കുന്ന പോലെ തന്നെ പട്ടികളെ. നീ ഹിറ്റ്ലറെ നോക്കൂ, ഇവൻ എത്ര പാവമാണ്. ഇവനെ പോലെ നിനക്കും അനുസരണയോടെ നടന്നൂടെ. പുള്ളി, ഫോർ ബിസ്ക്കറ്റ് ഫോർ യു. ഒരെണ്ണം എനിക്ക് വന്നിരുന്ന എന്റെ ആരോഗ്യം മെച്ചപ്പെട്ടേനെ. എക്സ്ക്യൂസ് മീ, ഉസോലിനുടെ വയറിന് സുഖമില്ലാഞ്ഞിട്ടാണ് കേട്ടോ. അസുഖം മാറിയിട്ട് ഇറച്ചിയൊക്കെ തരാം. ഓക്കെ. ഈ പട്ടിമുറ്റത്ത് വന്നേ പിന്നെ ഇറച്ചി കണ്ട കാലം ഞാൻ മറന്നു. ഓ മൈ ഡിയർ ക്ലിയോപാട്ര, ഇന്നലെ രാത്രി ആന്റിബാറ തന്നിട്ട് വൈറ്റ് ചെയ്ത് പോയോ? അത് ദിവസം എനിക്ക് തരുന്നുണ്ടല്ലോ. വളയം പിടിക്കുമ്പോ വൈറ്റ് ചെയ്ത് പോകുന്ന ആരെങ്കിലും അറിയുന്നുണ്ടോ? ഞാൻ കണ്ട പ്രാന്താണ്. ആ പട്ടികളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ നൂറിലെ ഒരു അംശം ഈ ഡ്രൈവറോട് കാണിച്ചാൽ മതിയായിരുന്നു. ഓമനക്കുട്ടാ, കുറയ്ക്കണ്ട, ഇതാ വരുന്നേ. ഇങ്ങനൊരു മനുഷ്യൻ എന്താ സാർ? എന്താ സാർ? ഞാൻ കുറച്ച് കഴിയുമ്പോൾ ടിപ്പുവിനെ ഡോഗ് ഷോയ്ക്ക് പോകും. നീ നമ്മുടെ പട്ടികളെ ഒന്ന് കുളിപ്പിച്ചേക്കണം. ഞാൻ പല പ്രാവശ്യമായി സാറിനോട് പറയുന്നു, പട്ടികളെ കുളിപ്പിക്കാനും ചിരിപ്പിക്കാനും കൂട് കഴുകാനും ഒക്കെ വേറെ ആരെങ്കിലും വെക്കണമെന്ന്. ഞാനൊരു ഡ്രൈവറല്ലേ സാർ. എനിക്ക് സമയമില്ലാത്തപ്പോൾ മാത്രമല്ലേ നിന്നെ ഈ കാര്യങ്ങളിൽ ഏൽപ്പിക്കാറുള്ളൂ. ഇനി സത്യം പറയാമല്ലോ സാറേ, ഈ പട്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അറപ്പും വെറുപ്പുമാണ്. ഷട്ടപ്പ്. നീ വേണേ എന്നെ പുച്ഛിച്ചോളൂ, ഞാൻ ക്ഷമിക്കാം. പക്ഷേ പട്ടികളെ പുച്ഛിക്കരുത്.
ലോകത്തെ ഏറ്റവും നന്ദിയുള്ള വർഗമാണ് പട്ടികൾ. പക്ഷേ എല്ലാവരും പട്ടികളെ തരം താഴ്ന്ന ജീവികളായിട്ടാണ് കാണുന്നത്. ഇറങ്ങി പോണ പട്ടി. മുതലാളി, എന്റെ പേര് നിന്റെ പട്ടി കിട്ടോ? ഞാൻ തൊഴിലാളിയാണ് എന്നൊക്കെ പറയുന്നത് ഈ തരം താഴ്ത്തലിന്റെ ഉദാഹരണങ്ങളാ. മനുഷ്യരെക്കാളേറെ പട്ടികളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നാട്ടുകാരെന്നെ പട്ടിമേനോൻ വിളിക്കുന്നത്. ആ വിളി കേൾക്കുന്നത് എനിക്ക് സന്തോഷമാണ്. ഒരു സുരഗസ്നേഹിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. നിനക്കറിയാമോ, എന്റെ ഭാര്യ മരിച്ചിട്ട് പോലും ഞാൻ കരഞ്ഞില്ല. പക്ഷേ എന്റെ എലിസബത്ത് മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞു. എലിസബത്ത് രാജ്ഞിയോ? അവര് മരിച്ചോ? എപ്പോ? എലിസബത്ത് രാജ്ഞിയല്ലടോ, ഏലം കൊള്ളത്തൊന്ന് വായിച്ച വളർത്തതായി എലിസബത്ത്. ആഹാ, ഇത് ഈ ജന്മം ശരിയാവൂല. കഷ്ടം. ഒരുത്തനെന്റെ മുഖത്ത് നോക്കി പട്ടി വിളിച്ചാൽ ആ കോംപ്ലിമെന്റ് ഞാൻ ഞാനിവിടെ പട്ടിയായിട്ട് ജനിച്ചാ മതിയായിരുന്നു. തല്ലിന് പകരം തലോടൽ കിട്ടിയാൻ. ഭാഗ്യമുള്ള പട്ടികൾ, ഭാഗ്യമില്ലാത്ത ഈ ഡ്രൈവർ. ഹലോ, മീനോൻ സ്പീക്കിംഗ്. അച്ഛാ, ഇത് ഞാനാ സുധർമ്മ. ഇവിടെ ആകെ പ്രശ്നങ്ങളാ. ആ, ഓഹോ, എന്നിട്ട് സമ്മതിച്ചോ? മോളെ വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. അച്ഛനിന്ന് വേറെ ചില എൻഗേജ്മെന്റ്സ് ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഫാമിലി ജോൽസൻ ജോൽസൺ തങ്കുവാശാനില്ലേ, അയാളെ ഞാൻ അങ്ങോട്ട് അയക്കാം. എന്താ പോരെ? പെട്ടെന്ന് തന്നെ വേണം. ആ ശരി. ശത്രു നിസാരക്കാരനല്ല, സംഗതി കൂടോത്രമാണ്. നിങ്ങൾ വില കൊടുത്തു വാങ്ങാതെ കൈവന്ന വസ്തുവിലെ ആ കൂടോത്രം. അങ്ങനെ എന്തെങ്കിലും ഈ ഭവനത്തിലുണ്ടോ? വല്യമ്മാവൻ ഞങ്ങൾക്കൊരു കിണ്ടി തന്നിട്ടുണ്ട്, ചിലപ്പോ അതിലായിരിക്കും. അതാവില്ല. ചിലപ്പോ ചേട്ടൻ ആദിവാസികളുടെ കയ്യിൽ നിന്നും വാങ്ങിയ വല്ല വസ്തുവിലുമായിരിക്കും. അതൊന്നുമല്ലടാ, ചിലപ്പോ അപ്പുറത്തെ ജാനു തന്ന ചൂരിലായിരിക്കുമോ, അതോ തങ്കമണി എന്ന ഒലക്കയിലായിരിക്കുമോ? വിശ്വാസമില്ലെങ്കിലും പരിഹസിക്കണ്ട അമ്പ്യാരെ, തങ്കുപ്പണിക്ക് തെളിയിച്ചു തരാം. ഇന്നേ വരെ ഞാൻ ഗണിച്ചു പറഞ്ഞുള്ള ഒന്നും പഠിച്ചിട്ടില്ല. കടല് കടന്നു വന്ന വസ്തുവിലാണ് കൂടോത്ത. ആറു മാസത്തിന് മുമ്പ് സിംഗപ്പൂരിൽ നിന്ന് കടല് കടന്നു വന്നത് ഞാനാ. ഇനി ഞാനോ മറ്റോ ആണോ കൂടോത്രം? സിംഗപ്പൂരിൽ നിന്ന് വില കൊടുക്കാതെ നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ? ഈശ്വരനെ വിചാരിച്ച ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈശ്വരനെ വിചാരിക്കാന് ഞാൻ ആലോചിച്ചു നോക്കട്ടെ, കിടന്ന് ബഹളം വെക്കാതെ. സിംഗപ്പൂരിൽ നിന്ന് വരുമ്പോ എന്താ? ആ ഉണ്ട്, നമ്മുടെ ഷോക്കേസിലിരിക്കുന്ന ജൂനിയർ മാൻഡ്രക്കിന്റെ പ്രതിമ. കൊണ്ടുവരൂ. മുടി സൂക്ഷിച്ച്. എന്താണ് ഇത്? ഇവൻ തന്നെയാ പ്രശ്നം. ഇതിലൊരു ബാധയെ ആവാഹിച്ചിരിക്കുന്നുണ്ട്. ഇരിക്കുന്നവ മുടിയും. പ്രശ്നങ്ങൾ അവസാനിക്കില്ല, അപകടങ്ങൾ പലതും സംഭവിക്കും. എന്റെ ഈശ്വര, എന്തേ കേക്കണേ? നിങ്ങളുടെ ഈശ്വരഭക്തി കൊണ്ട് മാത്രമാണ് ഇതുവരെ പിടിച്ചു നിന്നത്. ഇതിലൊരു പ്രതിവിധിയില്ലേ? ഞാൻ വിചാരിച്ചാൽ ബാധയെ ഒരിടത്തും പിടിച്ചു കിട്ടാൻ കഴിയില്ല.
അതിനെ അഥർവം പഠിച്ച ഏതെങ്കിലും ദുർമന്ത്രവാദിയുടെ ആഭിചാര കർമ്മം വേണം. ഇതൊന്ന് നശിപ്പിച്ചു കളഞ്ഞ പ്രശ്നങ്ങൾ തീരില്ലേ? വസ്തു നശിക്കുമെങ്കിലും ബാധ ഇവിടെ തന്നെ നിൽക്കും. പുഴയിലെറിഞ്ഞാലോ കുഴിച്ചിട്ടാലോ ഇതൊക്കെ തന്നെ അവസ്ഥ. ഇവിടെ നിന്ന് ബാധ ഒഴിയണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അതെന്താ പണിക്കരേ? ഈ വസ്തു മറ്റാരെങ്കിലും സന്തോഷപൂർവ്വം സ്വീകരിക്കണം. അത് ഏറ്റുവാങ്ങുന്ന ആളുടെ കൂടെ ബാധയും പോയിക്കൊള്ളും. മനസ്സില്ലാ മനസ്സോടെയോ ഇഷ്ടമില്ലാതെയോ ആണോ വാങ്ങുന്നതെങ്കിൽ വസ്തു പോകും, പക്ഷെ ബാധ ഇവിടെ തന്നെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ തങ്കു പണിക്കരെ എന്നെ ഈ പ്രതിമ സന്തോഷപൂർവ്വം സ്വീകരിച്ചേ. എന്റെ കുടുംബം മുടിഞ്ഞു കാണണമെന്ന് തനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. അല്ല, പണിക്കരാകുമ്പോ അതിന് വേണ്ട പ്രതിവിധിയൊക്കെ ഉണ്ടാവുമല്ലോ. എന്നെ കൊണ്ട് പോലും പിടിച്ചു കിട്ടാൻ പറ്റാത്ത ബാധയാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് വേണ്ട എന്താന്ന് വെച്ചാ ചെയ്യ, അല്ലെങ്കിൽ വരുന്ന എല്ലാരും കൂടി അനുഭവിക്കാം. ഇവിടുത്തെ ഫീസ് എത്രയാ? കണക്ക് പറഞ്ഞ് ഫീസ് വാങ്ങാൻ ഇതെനിക്കൊരു ബിസിനസ് ഒന്നുമല്ല. ഒരു നിരീശ്വരവാദിയുടെ വീടാന്നറിഞ്ഞിട്ടും ഇങ്ങോട്ട് കയറി വന്നത് മേനോ പറഞ്ഞിട്ടാ. എന്നാലും ദക്ഷിണയായിട്ട് ഒന്നും വാങ്ങരുന്ന് മേനോ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തന്നെയല്ല, അടുത്ത പ്രസവത്തിന് ഒരു മുന്തിരിയിലും പട്ടിക്കുട്ടിയെ തരാമെന്നും പറഞ്ഞു. ആ, അപ്പൊ ദക്ഷിണ ആയല്ലോ, പണം അല്ലെങ്കിൽ പട്ടി. അല്ല ഈ ദക്ഷിണ എടി, ഇതൊക്കെ വെറും തട്ടിപ്പല്ലേ? നിങ്ങളൊക്കെ വിശ്വസിക്കുന്നവരുടെ കഷ്ടമാണ് കേട്ടോ. അതൊക്കെ പോട്ടെ, ഈ അശ്രീകരം പിടിച്ച പ്രതിമ അച്ഛൻ എവിടെ നിന്ന് എത്തി? അതൊരു നീണ്ട കഥയാണ്. ഞാൻ സിംഗപ്പൂരിലായിരിക്കുന്ന കാലത്ത്. അതൊരു ചെറുകഥയാക്കി പറഞ്ഞാ മതി. അതായത്, ഞാൻ സിംഗപ്പൂരിൽ നിന്ന് വരാൻ നേരം എന്റെ ഒരു കൂട്ടുകാരൻ എന്നെ ഏൽപ്പിച്ചതാണ് ഈ പ്രതിമ. നാട്ടിലുള്ള അയാളുടെ കൂട്ടുകാരന് കൊടുക്കാൻ ഏർപ്പെട്ട് വന്ന് ഇറങ്ങുമ്പോ അയാൾ ഒന്ന് മേടിച്ചോളൂന്നും പറഞ്ഞു. പക്ഷെ ഞാൻ ആരെയും കണ്ടില്ല, ഞാൻ നേരെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. എങ്കിൽ സംശയിക്കാനൊന്നുമില്ല, ഇത് കൂടോത്രം തന്നെയാ. അച്ഛന്റെ വളർച്ചയിൽ അസൂയ തോന്നിയ ആ സുഹൃത്ത് അച്ഛൻ മുടിയാൻ വേണ്ടി ചെയ്ത ഒരു സിംഗപ്പൂർ കൂടോത്രം. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എയർപോർട്ടിൽ ഈ പ്രതിമ വാങ്ങാൻ ആരും വന്നില്ല അച്ഛാ? എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ടും ഒരു കുഞ്ഞുപോലും ഇത് അന്വേഷിച്ച് ഇവിടെ വന്നില്ല? ആരും വരാതാകുമ്പോ അച്ഛൻ അത് വീട്ടിൽ സൂക്ഷിക്കുമെന്നും അതോടെ നമ്മളെല്ലാം നശിച്ച് കുത്തുപാളെടുക്കുമെന്ന് ആൾക്കറിയാം. അതെ അതെ, ഭയങ്കര ചതിയെ പോയി. കഴിഞ്ഞിതൊക്കെ കഴിഞ്ഞു, ഇനി ഇത് ഒഴിവാക്കാൻ മാർഗം എന്താ? ചേടാ, പ്രശ്നം മാറാൻ വേണ്ടി പ്രശ്നം വെച്ചപ്പോ അതൊരു പ്രശ്നമായോ? കണ്ടാ എന്ത് കേട്ടില്ലേ? എടാ ഫൂൾ, അത് കോളിംഗ് ബെല്ലാണാ? അതുമായിട്ടല്ലേ കോളിംഗ് ബെല്ല് കേൾക്കുന്നത്? ആരാ അത്? ആളുണ്ടോ? നമസ്കാരം പിള്ളേച്ചന, വരണം വരണം, വാ ഇരിക്കേ. എടോ, ബിസിനസ്സിൽ നമ്മൾ തമ്മിൽ മത്സരമുണ്ടെങ്കിലും ഈ നാട്ടുകാര് പറയുന്നത് പോലെ ഒരു ശത്രുതയില്ല. തലക്ക് ഇപ്പൊ മനസ്സിലായല്ലോ, തന്റെ കമ്പനി ആകെ തകർന്നിരിക്കുകയാണെന്ന് കേട്ടല്ലോ. എന്ത് പറ്റിയടു? ഓ, ഒന്നും പറയണ്ട എന്റെ പിള്ളേച്ച. ചില എംബോക്കികള് പാരയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയല്ലേ, അതുകൊണ്ട് കമ്പനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ആ ശരിയാ, ഞാനും ഒരു തരത്തിൽ പിടിച്ചു നിൽക്കുന്നേ ഉള്ളൂ. ഇവിടെ എ സി ഇല്ലല്ലേ, നമ്മുടെ വീട്ടിലില്ലല്ലോ. ആര് പറഞ്ഞു കേട് പറ്റിയതല്ലേ? അതെ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? ഞാൻ ബി എ മ്യൂസിക് കഴിഞ്ഞ് ആദിവാസി സംഗീതത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. കൊള്ളാം, അതാ തനിക്ക് ഒരു ആദിവാസി ഛായ. ഞാൻ ഡിഗ്രിക്ക് തോറ്റു, ഇപ്പൊ സ്ഥിരം ട്യൂട്ടോറല്ല. അപ്പൊ മക്കളെ കൊണ്ട് നമ്പ്യാർക്ക് ഒരു ഗുണവുമില്ലെന്ന് അർത്ഥം. അല്ല, പിള്ള വന്ന കാര്യം പറഞ്ഞില്ല. എന്റെ 50-ാം പിറന്നാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്ന് ഇവക്ക് ഒരേ നിർബന്ധം. ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതി. സാധാരണ 60-ാം പിറന്നാൾ ആഘോഷിക്കാറുണ്ട്. 50-ാം പിറന്നാൾ ആഘോഷത്തെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്ക. അത് ഷഷ്ടി പൂർത്തി, ഇത് കഷ്ടി പൂർത്തി. ഓ, കഷ്ടി പൂർത്തിയാ. ഈ 60 എന്നൊക്കെ പറയുന്നത് ഓൾഡ് ഫാഷനാ, ഇപ്പൊ 50-ആ ഫാഷൻ. അച്ഛന്റെ 50-ാം പിറന്നാൾ ആഘോഷിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞതാ, പക്ഷേ അമ്മ സമ്മതിച്ചില്ല. ഓ, പണത്തിന്റെ ടൈറ്റ് കൊണ്ടായിരിക്കും അമ്മ അങ്ങനെ പറഞ്ഞത്. ഏയ്, അതൊന്നുമല്ല, അമ്മ ഭയങ്കര വിശ്വാസിയാ. അമ്മയുടെ അമ്മാവൻ 50-ാം പിറന്നാൾ ആഘോഷിച്ചതിന്റെ 4-ാം ദിവസം വടിയായിപ്പോയി. ഈ 50-ാം പിറന്നാൾ ആഘോഷിച്ചാൽ പിന്നെ അതേ ദിവസം ജീവിച്ചിരിക്കില്ലെന്ന അമ്മ പറഞ്ഞു. അങ്ങനെയൊന്നും വിശാലം, ഇനി അഥവാ അങ്ങനെ എങ്ങാനും സംഭവിച്ച ഞാൻ എന്ന് സഹിച്ചോളാം. അല്ല, പൈപ്പ് വെള്ളത്തിലാ. അയ്യോ, എങ്കിൽ ഞങ്ങൾ കഴിക്കില്ല. അയ്യോ, ഞാൻ ഓർത്തില്ല, ഞങ്ങൾക്ക് ഷുഗറാ. ആന്റി, എനിക്ക് വേണം. മോള് സാധാരണ ഹോളിസല്ലേ കഴിക്കുക, ഇന്നെന്ത് പറ്റി? ആര് പറഞ്ഞു? ഞാൻ ചായ കുടിക്കാറുണ്ടല്ലോ. ഞാൻ കണ്ടിട്ടില്ല. നീ അതൊന്നും കാണുകയില്ല, നിനക്ക് എവിടെയാ സമയം? അപ്പോ 15-ാം തീയതിയാണ് നമ്മുടെ ഫംഗ്ഷൻ, എല്ലാവരും വരണം, മറക്കരുത്.
ഇത്രയ്ക്ക് അസൂയയും പൊങ്ങച്ചുള്ള ഒരു ഫാമിലിയെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ആ പെണ്ണ് നല്ല കുട്ടിയാ. അതെ, അത് ഞാനും അങ്ങോട്ട് പറയാൻ തുടങ്ങായിരുന്നു. അച്ഛാ, എനിക്കൊരു ഐഡിയ. അവളെ കിട്ടുന്ന കാര്യമാണെങ്കിൽ മക്കളെ നടക്കത്തില്ല. ഛേ, അതൊന്നും അല്ല അച്ഛാ. ആ ജ്യോത്സ്യര് പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ ഒരു മാർഗമുണ്ട്. പിള്ളയുടെ പിറന്നാളിന് നമ്മൾ ആ കൂടോത്ര പ്രതിമ സമ്മാനമായിട്ട് കൊടുത്താലോ? ഗിഫ്റ്റ് ആയതുകൊണ്ട് അങ്ങേരത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യും. പാറയ്ക്കൊരു മറുപാറ. ആ ജ്യോത്സ്യര് പറഞ്ഞത് സത്യമാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരുകയും ചെയ്യും, അങ്ങേരുടെ പ്രശ്നങ്ങൾ തുടങ്ങുകയും ചെയ്യും. ഇത്രയൊക്കെ ആയസ്ഥിതിക്ക് ആ പരീക്ഷണം കൂടെ നടത്തി നോക്കിക്കളയാ. ഇത് പരീക്ഷിക്കാൻ പറ്റിയ വേറൊരുത്തനെ ഈ ഭൂലോകത്ത് വരെ കിട്ടത്തില്ല. പ്രതിമ പാക്ക് ചെയ്യട്ടെ. ഹലോ, എന്താ വൈകിയത്? പ്രസന്റേഷൻ പാക്ക് ചെയ്തപ്പോ വൈകിപ്പോയി. വരൂ, ഞാൻ അച്ഛനെ വിളിക്കാം. ഞാൻ തന്നെ കൊടുക്കണോ? അച്ഛൻ ഇപ്പൊ അതും ഇതും പറഞ്ഞ് ചടമാക്കും. അച്ഛന് പേടി ഒന്ന് മാറ്റാമോ? ഇതുപോലെ അവസരം എനിക്ക് കിട്ടിയെന്ന് വരില്ല. വന്നേ, ഒരു എന്നാലും ഇല്ല. വെരി വെരി ഹാപ്പി റിട്ടേൺ ഓഫ് ദി ഡേ. വളരെ മുതലാളി, മുതലാളി, നമ്മുടെ പുതിയ കാറിന്റെ ചില്ല് തേങ്ങ വീണ് ഉടഞ്ഞു. പണ്ട് തെങ്ങിന്റെ ചോട്ടിൽ നിന്ന് മാറ്റിട്ടേ. മൊട്ടത്തലയൻ കൂടോത്താൻ പണി തുടങ്ങി. നമസ്കാരം. ഞങ്ങൾ ജെ കെ എന്റർപ്രൈസസിനാ. മുമ്പ് ചെറിയൊരു ധാരണ പിശകിന്റെ പേര് നടക്കാതെ പോയ ആ പ്രോജക്ട് നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. പക്ഷേ ഞങ്ങളെ വ്യവസ്ഥ നിങ്ങൾ അംഗീകരിച്ചില്ലല്ലോ. എങ്ങനെയാ? അന്ന് പറഞ്ഞ എല്ലാ വ്യവസ്ഥകളും ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. അഡ്വാൻസ് കൊടുക്ക്. ഇത് 200,000 രൂപ അഡ്വാൻസ്. ബാക്കി കാര്യങ്ങൾ നാളെ ഓഫീസിൽ വന്ന് സംസാരിക്കാം. എന്നാ ഓഫീസ് വെച്ച് കാണാം. എന്നാ നിങ്ങൾ പറഞ്ഞിട്ട്. ആയിക്കോട്ടെ. വരട്ടെ. ശരി സാർ. ആ ശ്രീകരം പിടിച്ച പ്രതിമ കുടുംബത്തിൽ നിന്ന് പോയപ്പോ മഹാലക്ഷ്മി വന്ന് കയറുന്നത് കണ്ടോ? ആ പാരപ്പിള്ളയുടെ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള തെളിവ് എനിക്ക് കിട്ടി. പിള്ളളി, നമ്മൾ രക്ഷപ്പെട്ടു. മാറാതെ കിടന്ന എല്ലാ ബില്ലുകളും മാറി. മാത്രമല്ല, 1.5 കോടിക്കുള്ള കഞ്ഞിക്കുഴി പാലത്തിന്റെ ടെൻഡറും നമുക്ക് അനുവദിച്ചു. എല്ലാം ദൈവത്തിന്റെ ഒരു മറിമായം. എന്തോ അല്ല, ഒരു മറിമാണ്. ഭക്തവത്സല, എല്ലാം നിന്റെ മായ. മരിതമണി മാമണിയേ മുരുകയ്യ, ശബരിമലയ്ക്ക് കല്ലും മുള്ളും പാലക്കും മെത്തൈ സ്വാമിയേ, അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. നെയ്യഭിഷേകം സ്വാമിക്കേ, കർപ്പൂരദീപം സ്വാമിക്കേ, അയ്യപ്പൻ മാർഗണം പൂരിക്കൊണ്ട് അയ്യനിലാരി ചെന്തിടുവാർ, ശബരിമലയ്ക്ക് ചെന്തിടുവാർ സ്വാമിയേ. ഹലോ, ഞാൻ അട്ടപ്പാടിന്ന് മുത്തുലക്ഷ്മി പേശുറേ. അട്ടപ്പാടിന്ന് മുത്തുലക്ഷ്മിയാ, ആരാ വേണ്ടത്? എന്റെ അൻപ കാതലൻ പ്രദീപ് മൂപ്പൻ ഇരിക്കുന്നല്ലോ. പ്രദീപ് മൂപ്പനാ? ആമാ. നീങ്ക ആര്? തമ്പിയാ. അയ്യോ പാവം, ഒന്നും അറിയില്ല. ഗവേഷണാണെന്ന് പറഞ്ഞ അട്ടപ്പാടിക്ക് മുങ്ങനെതിരാണല്ലേ. ഹലോ, ആരാ? മനസ്സിലായില്ല.
വിപ്പലക്ഷ്മിയോ? കടവുളെ, നീ എങ്കിൽ എന്നെ മറന്നിട്ടയാ? ഞാൻ ഉന്നോട് കാതൽ മുത്തുലക്ഷ്മി. മുത്തുലക്ഷ്മിയോ? അങ്ങനെ ഒരു പെണ്ണിനെ എനിക്കറിയില്ലല്ലോ. അതല്ല ഇപ്പടി എല്ലാം പേശുന്നത്. നീ എൻ ശിവലി പേര് പാണ്ഡി, തീച്ചട്ടി ഗോവിന്ദൻ, ഞാൻ ഉന്നോട് ഖുഷ്ബു. കാട്ടുതേനും കാട്ടുകിഴങ്ങുമെല്ലാം സാപ്പിട്ടത് നീ മറന്നിട്ടയാ? പറവയില്ല ആന, എന്നെ നീ മറന്ന ഞാൻ തൂങ്ങിച്ചാവും, ആറ്റിച്ചാടിച്ചാവും. ആമ സാവും സാവും. തമിഴും മലയാളവും ഇംഗ്ലീഷും കൂടെ സംസാരിക്കുന്ന ആദിവാസിയോ? അതാരാ? നീ എന്തിനാ എന്നെ ഇങ്ങനെ മരിച്ചു നോക്കുന്നത്? ഞാൻ ആ പെണ്ണിനെ അറിയത്തൊന്നുമില്ല. അപ്പൊ അത് ശരി, ഞാനിവിടെ ഇരുന്നത് കൊണ്ട് ഒളിച്ചു കളിച്ചാണല്ലേ. ചേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം മാറി വരിക. ആദിവാസി സ്ത്രീകളെ പീഡിപ്പിച്ചാലുള്ള ശിക്ഷ എന്താണെന്നറിയാലോ? വെറുതെ വല്ല സ്ത്രീപീഡന കേസ് ഒന്നും ചാർജ് ചേട്ടാ. ദേ ഇതെടുത്ത് തലയിൽ കൂടെ അടിച്ചെന്നാണല്ലോ. ഇതെങ്കോട്ട് വയ്ക്ക. ഇതൊന്നും കണക്കി കൊള്ളിക്കാത്ത ഫയലുകളാണല്ലോ പിള്ളേ. അത് സർ, സിമെന്റ് മൂവ്മെന്റിന്റെ രേഖകളിലും കൃത്രിമത്വമുണ്ട്. വെറുതെ അല്ല തന്നെ നാട്ടുകാർ ആന വിഴുകിന്ന് വിളിക്കുന്നത്. നാളെ 10 മണിക്ക് ഓഫീസിലെത്തണം. ഓ കമോൺ ടേക്ക് ദ ഫയൽ, വി കാൻ ഗോ. ഹലോ, ആ എഞ്ചിനീയർ സാറായിരുന്നോ? ഒന്നും പറയണ്ടേ സാറേ, ആ ഇവിടെ ആ ഇൻകം ടാക്സുകാരന്മാരുമെന്നുള്ളതെല്ലാം തൂത്ത് പെറുക്കിക്കൊണ്ടു പോയി. കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാനാ. കോൺട്രാക്ടുകൾ പലതും ക്യാൻസലായി, പലതീരുടെ പാലത്തിലാണെങ്കിൽ വിള്ളല്, ആകെ ഗതികേടില്ല. അല്ല ഇപ്പൊ എന്താ വിശേഷിച്ച്? നമ്മൾ ഹൗസിംഗ് കോളേജിൽ പണിതോണ്ടിരുന്ന ഫ്ലാറ്റ് എക്കോട്ട് എരിഞ്ഞത്. ഓ ആന ചരിയുന്നു, പിന്നെ ഫ്ലാറ്റ് ഒന്നും മിണ്ടാതെ അപ്പുറത്ത് പോകുന്നുണ്ടോ? ഞാൻ പോയേക്കാം, നിങ്ങൾ അകത്താകാൻ സൂക്ഷിച്ചാ മതി. ഓ ഞാൻ അകത്ത് പോയാൽ നിനക്ക് എന്താടി മഹാസവാദില്ലേ? ഓ അട്ടപ്പാടി മുത്തലക്ഷ്മി ആണെന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരെ ശരിക്കും ഒന്ന് വരണ്ടു. തമിഴ് സിനിമയിൽ പഠിച്ച തമിഴൊക്കെ വെച്ച് കാച്ചി ഞാനൊരു ലെവലിൽ കൊണ്ടുവന്നതായിരുന്നു. പക്ഷെ അവസാനം നാവിന്ന് അറിയാതൊരു ഇംഗ്ലീഷ് വീണുപോയി. ഡു യു അണ്ടർസ്റ്റാൻഡ്? അന്ന് ഫംഗ്ഷനല്ല ആ കക്ഷിയല്ലേ? ആ നിങ്ങൾ വന്ന് ചേരും കേട്ടോ, ഒന്ന് പോടി. ഉടുക്കും മിഴാവും ചേർന്ന് ഒരു ജുഗൽബന്ധി അവതരിപ്പിക്കാന്ന് ഞാൻ റിസർച്ച് കേട്ടു. നീ പറഞ്ഞ കക്ഷിയല്ലേ വരുന്നത്? അയ്യോ ആദിവാസികൾ ഇവിടെ എത്തിയോ? ഞങ്ങൾ ചെന്നാ പുള്ളിക്കാരനെ ഇങ്ങോട്ട് വിളിക്കാം. വെറുതെ അലമ്പുണ്ടാക്കല്ലേ. ആന്തമ്മരെ കണ്ടപ്പോ അവളുടെ സകല സ്മാർട്ട്നസും പോയി. മോശം മോശം. ഏയ് അങ്ങനൊന്നുമില്ല, എന്നാ ചെല്ലേ. ഓക്കെ ഓക്കെ, വേഗം ചെല്ലേ. എക്സ്ക്യൂസ് മീ, എന്താ ഇവിടെ? ഞങ്ങൾക്ക് വെറുതെ ഐസ്ക്രീം. നീ അറിയില്ലേ നമ്മുടെ പിള്ളേ സാറിന്റെ മോള? മനസ്സിലായി, ഇരിക്കും. ഒരു ഐസ്ക്രീം പറയട്ടെ? വേണ്ട, കൂടെ ഹോസ്റ്റലിലെ ഫ്രണ്ട്സും ഉണ്ട്, അവരെയും കൂടെ വിളിച്ചോളൂ. വേണ്ട, പാട്ട് പാടുമല്ലേ? അത്യാവശ്യം. ആര് പറഞ്ഞു? ടിവിയില് ആദിവാസി പാട്ടുണ്ടായിരുന്നു ഇന്നലെ, കണ്ടോ? നന്നായിരുന്നു. താങ്ക്സ്. ഏയ് അട്ടപ്പാട് മുത്തലക്ഷ്മി, ശീഘ്രം വാങ്ങോ. ചുമ്പടി വാങ്ങിക്കാരം ചാണ്ടിച്ചിന്തൂരം എല്ലാരും പോ
കഷ്ടമായിപ്പോയല്ലോ, ഞങ്ങളിപ്പോ ഭയങ്കര ബിസിയാ. ഇത് കണ്ടോ, ഇന്ന് രാവിലെ വന്ന അഡ്വാൻസാ, ഇപ്പൊ തന്നെ വർക്ക് ഓവർലോഡാ. പുതിയ എഗ്രിമെന്റ് ഒന്ന് സൈൻ ചെയ്യണ്ടെന്ന് ഞാൻ തീർത്ത് പറഞ്ഞിരിക്കാ. ഇത്ര പെട്ടെന്ന് ഒരു കുതിച്ചേറ്റുണ്ടായിരുന്നു, അത്ഭുതം തന്നെ. എല്ലാ ഈശ്വരാനുഗ്രഹം കൊണ്ടാ. നിരീശ്വരവാദിയായ നമ്പ്യാർ സാർ ഇപ്പോ ഭയങ്കര ഈശ്വരവിശ്വാസിയല്ലേ. തങ്കുപ്പണിക്കരാ തന്റെ ജീവിതം മാറ്റിമറിച്ചതെന്ന് സാർ എപ്പോഴും പറയും. തങ്കുപ്പണിക്കര അതാരെ? ഇടമനക്കാട്ട ജ്യോത്സ്യൻ തങ്കുപ്പണിക്കര അറിയില്ലേ? ഓ, നമ്പ്യാർ സാറിന്റെ പ്രശ്നങ്ങൾ എല്ലാം തീർത്തു കൊടുത്ത തങ്കുപ്പണിക്കര. ഓ, ആ എന്നാ ഞാൻ ഈ കാശ് ഒന്ന് ഡെപ്പോസിറ്റ് വട്ടെ, അല്പം ധൃതിയുണ്ട്. ഏതായാലും ഞാൻ വഴിയും കൂടി ഒന്ന് പരീക്ഷിച്ചു നോക്കാം. തങ്കുപ്പണിക്കര ഈ തങ്കുപ്പണിക്കര. ഗ്രഹങ്ങൾ
അല്ല ഉത്തമ സ്ഥാനത്താ. പ്രശ്നം വെച്ചാൽ യാതൊരു ദോഷവും കാണുന്നില്ല. അങ്ങനെ പറയരുത് എന്റെ പൊന്നു പണിക്കരെ. ഇടുത്തി വീഴുന്ന പോലെ അല്ലേ ഓരോന്ന് വന്ന് വീഴുന്നത്. എല്ലാം നന്നായി വന്നാലും ദുഷ്ടശക്തികൾ വല്ല പ്രയോഗവും നടത്തിയിട്ടുണ്ടെങ്കിൽ അരിഷ്ടതകൾ വരാം. ഇനി ആ വഴി കൂടി ഒന്ന് നോക്കട്ടെ. ഓ പ്രശ്നമെച്ചോക്കേണ്ട യാതൊരു കാര്യമില്ല. തങ്ങനെ എന്താണെന്ന് പിടികിട്ടി. എന്താണാവോ? ആ ഇവനെ ആ പ്രശ്നം. കൂടോത്രത്തിന്റെ മൂർത്തിയാ, ഇരിക്കുന്നിട മുടിയും. എന്താ ഗുരുവായൂരപ്പാ? നമ്പ്യാരുടെ വീട്ടിൽ ഇവൻ ഇരുന്നപ്പോൾ പ്രശ്നങ്ങൾ അവിടെയായിരുന്നു, ഇപ്പൊ അത് ഇവിടെയായി. ആട്ടെ, നിങ്ങളിത് സന്തോഷപൂർവ്വമാണോ സ്വീകരിച്ചത്? സമ്മാനമായിട്ട് തന്നതല്ലേ, സന്തോഷമായിട്ടല്ലാതെ സ്വീകരിക്കാൻ പറ്റുമോ പരമദുഷ്ടൻ? ആ സന്തോഷത്തോടുകൂടി വാങ്ങിയത് കൊണ്ട് ബാധ ഈ കുടുംബത്തിലേക്ക് കുടിയേറിയത്. എല്ലാം ഒന്ന് വിശദമായിട്ട് പറയണ്ട ജോസിനെ, കേട്ടിട്ട് പേടിയാവുന്നു. പേടിക്കണ്ട, പരിഹാരം ഞാൻ തന്നെ പറഞ്ഞുതരാം. നമ്പ്യാരെ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ഈ എണ്ണം കെട്ട സാധനം സമ്മാനമായി തന്നതിന്റെ ഉദ്ദേശം എനിക്കില്ല മനസ്സിലായത്. ശത്രുക്കളോട് പോലും ഈ ക്രൂരത കാണിക്കരുത്. സത്യം പറഞ്ഞ എന്റെ പൊന്നു പിള്ളേച്ച, എനിക്കിത് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. പക്ഷെ ജ്യോത്സ്യം പറഞ്ഞ സത്യമാണോ എന്നറിയാൻ വേണ്ടി ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാ. തനിക്കിത് പരീക്ഷിക്കാൻ ഈ നാട്ടിൽ എന്റെ മാത്രമേ കിട്ടിയുള്ളൂ. ഈ ലക്ഷണം കെട്ട സാധനം എന്റെ കുടുംബം കുട്ടിച്ചോടാക്കി. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. എടോ നിന്നേ, ഞാനൊന്ന് പറയട്ടെ. ഒന്നും പറയട്ട. എടോ പിള്ളേച്ച, തന്റെ കയ്യിൽ നിന്ന് സന്തോഷപൂർവ്വം ആരെങ്കിലും ഈ പ്രതിമ മേടിച്ചാലേ തന്റെ കുടുംബത്തിൽ നിന്ന് ഈ ബാധ ഒഴിഞ്ഞു പോകത്തുള്ളൂ. പ്രയോജിക്കുന്നോട്ടെ, പക്ഷെ ബാധ ഒഴിഞ്ഞിട്ടില്ല. അത് ശരിയാണല്ലോ. എന്താ സന്തോഷപൂർവ്വം താരത് അങ്ങോട്ട് വാങ്ങിയാട്ടെ? അയ്യോ, ഈ തിരുമോന്നാണ്ട് എങ്ങനെയാ എന്റെ പൊന്നു പിള്ളച്ച സന്തോഷത്തോടെ ഇത് വാങ്ങുന്നത്? അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും സ്വന്തം കുഴി കൊണ്ടുപോ. എന്റെ പൊന്നു നമ്പ്യാരെ, കുത്തുപാള എടുക്കാറായി. എന്റെ ബിസിനസ് ഒന്ന് പച്ച പിടിച്ചോട്ടെ, ഞാനിത് തിരിച്ചെടുത്തോളാം. തൽക്കാലം താരതൊന്ന് പിടിക്കേ. ആഹാ, എടോ ഇതിനെ പടിയടച്ച് പിന്നം വെച്ച ശേഷമാണ് ഞാനൊന്ന് പച്ച പിടിച്ചത്. താൻ എന്നെ വെള്ളത്തിലാക്കരുത്. സുധർമ്മേ, അനിയത്തി പൊന്നനിയത്തി, എന്നെ സ്വന്തം സഹോദരനെ പോലെ കരുതി ഇത് സന്തോഷമായിട്ട് അങ്ങോട്ട് സ്വീകരിച്ചാട്ട്. എന്റെ പൊന്നു പിള്ള സഹോദര, താൻ ഇവിടെ കിടന്ന് തള്ളാതെ ഒരു പ്രയോജനമില്ല. ഈ രഹസ്യം അറിയാൻ പാടാത്ത ആരെങ്കിലും തലയെ കെട്ടിവെച്ച് ഈ വാഹ ഒഴിപ്പിച്ചോ. ഓ, താൻ അനുഭവിക്കൂടോ? പെരുന്നാൾ സമ്മാനമായി ഈ മൊട്ടത്തലയും കൂടോത്രത്തിനെ എനിക്ക് തന്റെ തലയെ വെറുതെ വിടില്ല. നോക്കിക്കോ, നോക്കിക്കോ, നോക്കിക്കോ. പിറന്നാളും അടിയന്തരവും പെണ്ണമ്മ ഇപ്പൊ ഒന്നും വേണ്ടെന്ന് ഞാൻ അന്നേ വിശാലത്തിനോട് പറഞ്ഞതാ. ഇപ്പൊ അനുഭവിക്കല്ലേ? പാവം പിള്ള, കഷ്ടമായി പോയി. സുധർമ്മേ, ജാതക പ്രകാരം പിള്ളേക്കുന്ന സമയം ഇപ്പോഴും ശരിയല്ല. ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണെന്ന് ഞാൻ പറയും. ഈ നൂറ്റാണ്ടിൽ ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും കളിയാക്കും. ഇത് കുറിച്ചും കൂടെ അത്രയൊന്നല്ല. പ്ലീസ് മാൻഡ്രക്, വെരി നൈസ്. അയ്യോ, സ്നേഹപൂർവ്വം തുടങ്ങിയ മോളെ, വല്ല ഗന്ധർവനും ആണെങ്കിൽ നിന്റെ ശരീരത്തെ വേറും. ഗന്ധർവനും പിശാചൊക്കെ വെറും കെട്ടുകഥകളാണെന്നേ. യുക്തിവാദിയായ ആ നാല് നമ്പ്യാർ പോലും ഇതിന്റെ മുമ്പിൽ തോറ്റു തുന്നും പാടി ഈശ്വര വിശ്വാസിയായി. ഓ, ഞാൻ നല്ലതുപോലെ ഓർക്കുന്നു വിശാലം, ഈ കുന്ദ്രാടം വാങ്ങിയ ആ നിമിഷം നമ്മുടെ കാറിന്റെ മുകളിൽ തേങ്ങാ വീണ് ചില്ലപ്പഴ ഉടഞ്ഞു. അന്ന് തൊട്ട് തുടങ്ങിയതല്ലേ പ്രശ്നങ്ങളുടെ ഘോഷയാത്ര. അതിപ്പോ എല്ലാ കാലവും മനുഷ്യർ ഒരുപോലെ ഇരിക്കുവോ? നമ്മുടെ സമയദോഷം പ്രതിമയുടെ തലേ കെട്ടിവെച്ചിട്ട് എന്താ കാര്യം? അതല്ലടി, അച്ഛൻ പറയുന്നതിനും കാര്യമുണ്ട്. ഈശ്വരനുണ്ടെങ്കിൽ ദുഷ്ടശക്തികളുമുണ്ട്. എന്തൊക്കെയായാലും ഇത് ബാധകേറിയ സാധനം തന്നെയാ. ഈ വർക്കത്ത് കെട്ടതിന്റെ മോന്ത കണ്ടാൽ അറിയാം ഇവൻ കുഴപ്പക്കാരനാണെന്ന്. ഇത് മാറ്റിവെക്കൊന്നുമല്ല, ട്രാക്കുളയാ, ട്രാക്കുള. ഞാൻ പറഞ്ഞില്ലേ, സൗന്ദര്യത്തെ പറ്റി കുറ്റം പറഞ്ഞ ഏത് ചെകുത്താനും കോപിക്കുമെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. വെറുതെ മിണ്ടാതിരുന്നു. ഇത് ചെകുത്താനും കുട്ടിച്ചത്തനൊന്നുമല്ല, ഭിത്തിയിലെ ആണി ഇളകി വീണതാ. ഇങ്ങനെ പോയാ നമ്മുടെ കുടുംബത്തിന്റെ ആണി അടുത്തറ ഇളകി ശ്മശാനം പോലെ ആകുമെന്നേ വിശാലം. ഹലോ, പ്രദീപല്ലേ? ഞാൻ പ്രിയ. ഞാൻ പ്രദീപ. ഏത് നിമിഷവും തന്റെ വിളി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ട് മാൻഡ്രേക്കിന്റെ ലീലാ വിലാസങ്ങളൊക്കെ? അപ്പോ എല്ലാം അറിഞ്ഞോണ്ടായിരുന്നല്ലേ. സംശയം എന്താ? നിന്റെ തന്ത അലിയാസ് പാരപ്പിള്ള എന്ന എന്റെ ഭാവി അമ്മായിയപ്പൻ
മൂക്കുകൊണ്ട് ഇച്ഛ ഇന്ത ഇന്ന ഇറ എന്ന് വരച്ച് ഒരു ദരിദ്രവാസിയായി മാറണം. എന്നാലേ അങ്ങനെ ശരിയാവും. അതിനുവേണ്ടിയാണ് എന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പരീക്ഷണം ഞങ്ങൾ നടത്തിയത്. എന്നാലും ഇത്രയും വേണ്ടിയിരുന്നില്ല. അങ്ങനെ സർക്കാരിനെ പറ്റിച്ചുണ്ടാക്കിയ മുതലല്ലേ. കുറച്ചൊക്കെ ഇങ്ങനെ പോട്ടെ, നിനക്ക് മാന്യമായി ജീവിക്കാനുള്ളത് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അമ്മയ്ക്ക് എന്തോ സംശയമുണ്ടെന്നാ തോന്നണേ. നമുക്കിട്ട് പാറി വെക്കുമെന്ന എന്റെ പേടി. അതൊന്നും പേടിക്കണ്ട, ആ കാര്യം ഞാൻ ഏറ്റു. ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ആ റിസീവർ ഒന്ന് മാറ്റി പിടിക്കാമോ? മാനം മര്യാദയായിട്ട് ആണുങ്ങളെ പ്രേമിക്കാൻ സമ്മതിക്കില്ലേ? ഫോൺ താഴെ വെക്കണ കഴിവറി. അത് ചേട്ടാ, ഒരു പ്രാക്ടീസിന് വേണ്ടി ഞാനെല്ലാം കേട്ട് പഠിക്കായിരുന്നു. ഞാൻ ഫോൺ വെക്കാണേ. എന്നെ കൊണ്ടൊന്ന് പറഞ്ഞു അച്ഛാ. ദേ ഫോൺ. ഹലോ ഹലോ ഹലോ. സന്ദീപ് പോയോ? പോയല്ലോ. എനിക്കിപ്പൊ കാണുന്ന ഭയങ്കര മോഹമുണ്ട്. എന്നെയോ? എന്തിനാ കുട്ടാ ശബ്ദം മാറ്റി എന്നെ പറ്റിക്കണേ? രണ്ട് ചിറകുണ്ടായിരുന്നെങ്കി ഇപ്പൊ പറഞ്ഞു വന്നേനെ. എന്നിട്ട് അതെ എന്റെ ഒരു ഫ്രണ്ട്. രാവിലെ തന്നെ എന്താ ഒരു ആലോചന? ഞാൻ ആ പിള്ളേച്ചനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. എന്താണാവോ? നമ്മൾ ചെയ്തത് കുറച്ച് കടുങ്കയായി പോയില്ലേ. ഓഹോ അതാണോ? അത്രയ്ക്ക് വിഷമാണെങ്കിലേ ഞാൻ പോയി തിരികെ വാങ്ങിക്കൊണ്ടുവരാം. അയ്യോ, നിനക്കെന്റെ കട്ടപ്പോ എന്തായാലും തൃപ്തി ആകത്തുള്ളല്ലേ. ആ തിരുമുഖം മനസ്സിലേക്ക് വരുമ്പോ മനസ്സിനകത്ത് പമ്പമേറവാ. ഭഗവാനെ ഭക്തവത്സല, ആ സുന്ദര രൂപം തിരിച്ചു വരല്ലേ. പാവം പിള്ള. എന്റെ പൊന്നു കൂടോത്രമേ, നീ എന്നെ വിട്ടൊന്ന് പോവുമോ? ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തേക്കാം. ഇനി സിമന്റ് കൊണ്ടൊരു തുലാഭാരം വേണമെങ്കിൽ അതിൽ ചെയ്തേക്കാം. ഭഗവാനെ, എന്റെ ഇത് കെട്ടിയേപ്പിച്ച് ആ നമ്പ്യാരുടെ തലയിൽ ഇടുത്തി വീഴണേ. അയ്യോ,
ഗുഡ് മോർണിംഗ് മിസ്സസ് കുള. അല്ല, ഇതാര് പ്രസിഡന്റോ? വരണം വരണം. ഓ, ആശം പിടിച്ചത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോന്നു. സ്റ്റേറ്റ് ലെവലിൽ ഒരു മ്യൂസിക്കൽ കോൺടെസ്റ്റ് നടത്തുന്നതിനെ പറ്റി കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞത് മിസ്സസ് പിള്ളയ്ക്ക് ഓർമ്മ കാണുന്നല്ലോ. പോയസ്, ഞങ്ങൾ അതിന്റെ ഡൊണേഷന് വേണ്ടി ഇറങ്ങിയതാ. വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള വീടുകളിൽ മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. പിള്ളയെ പോലുള്ള കോണ്ടാക്ടർമാരിൽ നിന്നും ഞങ്ങൾ നല്ലൊരു തുക പ്രതീക്ഷിക്കുന്നു. അതിനെന്താ, സമാജത്തിന്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴെങ്കിലും പിശുക്ക് കാണിച്ചിട്ടുണ്ടോ? മിസ്സസ് ദാമോദരൻ തമ്പിയുടെ വീട്ടിൽ നിന്നും 1000 രൂപ തന്നു. അത്രേ ഉള്ളോ? ജസ്റ്റ് എ മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഇതെന്ത് പറ്റി? ഇടുത്തി വീണതാ. മഹിളാ സമാജത്തിന് ഡൊണേഷൻ വന്നിട്ടുണ്ട്. ഓ, പിന്നെയും ഇടുത്തി. 1000 രൂപ ചെക്ക് എഴുതി കൊടുത്തേക്ക്. അതൊരു നഷ്ടമായി കണക്കാക്കണ്ട. ഇവിടുന്നേ വിശാലമല്ല, എന്നോട് വിശാലമായിട്ട് തന്നെ പറഞ്ഞു. 5000 രൂപയുണ്ട്. സംഗീത മത്സരം ഗംഭീരമായി തന്നെ നടക്കുന്നുണ്ട്. പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താ സാർ? പറയാം. വിശാലം, അധികം എടുത്തോണ്ട് വരൂ. കൊള്ളാമല്ലോ. ഇത് ആരുടെ പ്രതിമയാ? അയ്യോ, ഇതോ, ഇത് വിശാലത്തിന്റെ അച്ഛന്റെ പ്രതിമയാ. ഇദ്ദേഹം വലിയ സംഗീതജ്ഞനായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കടമക്കുടി കൃഷ്ണൻകുട്ടി ഭാഗവതര് കച്ചേരി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പവർക്കട്ട് വന്നതിന്റെ ആഘാതത്തിൽ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചതാ. നിങ്ങളുടെ കലോത്സവത്തിലെ ഏറ്റവും നല്ല കലാകാരന് ഇവരുടെ അച്ഛന്റെ പേരിൽ ഇതും കൂടി കൊടുക്കണം. അത് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ? എങ്കിൽ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ ഇതങ്ങ് സ്വീകരിച്ചാൽ. വളരെ നന്ദി. അതിനേക്കാൾ കൂടുതൽ നന്ദി ഞങ്ങൾക്കുമുണ്ട്. ഇതിലെന്താ മാൻഡ്രേക്ക് എന്ന് എഴുതിയിരിക്കുന്നത്? മിസ്സസ് പിള്ളയുടെ അച്ഛന്റെ പേര് ഏതോ കാടി എന്നാണല്ലോ പറഞ്ഞിരുന്നത്. അയ്യോ, കാടി അല്ല, കടമക്കുടി. സംഗീത ലോകത്തെ മാന്ത്രികനായതുകൊണ്ട് ആരാധകരിട്ട പേരാ മാൻഡ്രേക്ക് അല്ലേ? ഓ, അങ്ങനെയാണോ? എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ. സ്വന്തം സമാജത്തിന് തന്നെ പാര വെച്ചിട്ട് കരയരുത് വിശാലം. മേക്കപ്പ് ഇളകും. കണ്ടില്ലേ വിശാലം, ഇപ്പോഴേ മഹാസമാജത്തിന്റെ വെടി തീർന്നു തുടങ്ങി. ഓ, മാൻഡ്രേക്കിന്റെ ഒരു ശക്തിയെ. ഹലോ ഹലോ, ചെക്കിംഗ്. ഹലോ ഹലോ, കോടി കുട്ടി കാട്ടിലാടി ആഹിമാല കാട്ടിൽ ഒരു തേൻകിളിയും പാട്ടുപാടി ആഹവയിൽ പൊൻപുഴയിൽ നീന്തി ഈ മനോജ്ഞ പുളിനം പുൽകി തന്നാനം താളം ചൊല്ലിച്ചോടു വയ്ക്കാൻ വന്നാട്ടെ ചന്ദന പൂങ്കാത്തേ കുന്നമല കന്യകമ കോടി കുത്തി കാത്തിലാടിയാഹിമല കാട്ടിൽ ഒരു തേൻകിളിയും പാട്ടുപാടിയാഹ ും വിഷു പക്ഷിയുണർന്നു കാണാക്കി നാക്കളിൽ
ഷണ്മേഗമാറ്റോടി ചുറ്റിക്കാത്തിലാടിയാ തെറ്റിനാലക്കാട്ടിൽ ഒരു തെങ്കിലിയും പാട്ടുപാടിയാ ഏറ്റവും മികച്ച ഗായകനുള്ള ക്യാഷ് പ്രൈസ്. ഇത് കടമക്കുടി മെമ്മോറിയൽ മൊമെന്റോ രണ്ടും എനിക്ക. ചേട്ടൻ സ്റ്റേജിന് തകർത്തില്ല. ഇവനുണ്ടല്ലോ ഭാവിയിലെ യേശുദാസ. ഇപ്പോഴെങ്കിലും ഇവനെ അംഗീകരിക്കാൻ തോന്നിയല്ലോ. എന്റെ മുത്തച്ഛന്റെ മുഴുവൻ സംഗീതം ഇവനാ കിട്ടിയിരിക്കുന്നത്. എന്റെ അച്ഛനും പാട്ട് പാടുമായിരുന്നു. മോനെന്ന് അഴിച്ചേ. എടി ഏതായാലും മൊത്തത്തിൽ നമ്മുടെ സമയം ഒന്ന് മാറിയിട്ടുണ്ട്. കുടുംബം മുടിക്കും ജനിച്ചാനെ. നീ ഇത് സന്തോഷത്തോടെയാണോ സ്വീകരിച്ചത്? ഒന്നാം സമ്മാനമായിട്ട് തരുമ്പോ പിന്നെ ഇത് കരഞ്ഞോണ്ട് വാങ്ങിക്കാൻ പറ്റുമോ അമ്മേ? പാട്ടുപാടി സ്റ്റേജ് വിളിച്ചുകൊണ്ടു സമ്മാനം കണ്ടില്ലേ? അവന്റെ അമ്മായിപ്പന്റെ കടമ കൂടി. നീ ഒരു കാലത്ത് ഗുണം പിടിക്കത്തില്ല. അപ്പൊ വെറുതെ അല്ല വരുന്ന വഴിക്ക് ബൈക്ക് ചീത്തയായത്. എന്നാ പിടിച്ചേ ഈ എണ്ണം കിട്ട സാധനം കൊണ്ട് നീ ഇപ്പൊ ഇവിടെ ഇറങ്ങണം. വരുന്നോക്കെ ഒറ്റക്ക് അനുഭവിച്ചാ മതി. ഈ പണ്ടാരമാണ് സമ്മാനമെന്ന് ഞാൻ അറിഞ്ഞോ? ഇത് ആ ചാപിള്ള നമുക്കിട്ട് മറുപാറ പണിഞ്ഞതാ. ഒന്നും പറയണ്ട, ഇറങ്ങിക്കോ. നിനക്ക് ചെലവിലുള്ള കാശ് മാസാമാസം ഞാൻ പെരുവഴിയിലേക്ക് അയച്ചു തന്നേക്കാം. പോടാ അമ്മേ. അനിയ അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ? പോ പോ. അയ്യോ നിന്റെ അപ്പൂപ്പന്റെ ഒരു സംഗീത പാരമ്പര്യം. ഓടി ചെമ്പ് വിച്ചള പഴയ അലൂമിനിയം പാത്രങ്ങൾ കൊടുക്കാനുണ്ടോ? ഓടി ചെമ്പ് വിച്ചള പഴയ അലൂമിനിയം പാത്രങ്ങൾ കൊടുക്കാനുണ്ടോ? ആക്കി വാ. ഈ സാധനത്തിന് വലിയ പഴക്കമൊന്നുമില്ല, പിന്നെ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാ. കണ്ടിട്ട് ഈ സാധനത്തിന് നല്ല വിലയൊന്നും തോന്നുന്നുണ്ടല്ലോ. താനിതിന് വിലയൊന്നും തരണ്ട, സന്തോഷത്തോടെ ഇതങ്ങ് വാങ്ങിച്ചാ മതി. ഇതുപോലുള്ള പ്രതിമകൾ അച്ഛന്റെ വലിയ വീക്ക്നെസ്. എവിടെ കണ്ടാലും വാങ്ങിച്ചോണ്ട് വരും. ഇപ്പൊ പ്രതിമകൾ തട്ടിമുട്ടി അകത്ത് നടക്കാൻ സ്ഥലമില്ലാണ്ടായി, അതുകൊണ്ട് തരുന്നതാ. താരിന് നല്ലതേ വരൂ, അല്ലെങ്കിലും എനിക്ക് ഇനി നല്ലതേ വരൂ. ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലുള്ള നല്ല മനുഷ്യരെ കാണാൻ വലിയ ബുദ്ധിമുട്ടാ. നാട്ടിൽ സോഷ്യലിസം ഒക്കെ വന്ന് തുടങ്ങിയല്ലോ സാറേ. നാട്ടിലെ കാര്യം എനിക്കറിയില്ല, എന്റെ വീട്ടിൽ ഭയങ്കര സോഷ്യലിസാ. അതിരിക്കട്ടെ, സന്തോഷത്തോടെ തന്നെയല്ലേ ഇത് സ്വീകരിക്കുന്നത്.
അതെന്താ സാർ അങ്ങനെ ചോദിച്ചേ? സാറ് വിഷമിക്കണ്ട. ഓ, ഞാനിത് വളരെയധികം സന്തോഷത്തോട് കൂടി തന്നെയാണ് സ്വീകരിക്കുന്നത്. സാറിനെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കൂല. അയ്യോ, മറക്കണം. വെറുതെ എന്തിനാ എന്നെ ഓർത്തോണ്ടിരിക്കുന്നത്? എനിക്ക് ഈ കടപ്പാറൊന്നും ഇഷ്ടമല്ല. വേഗം പൊക്കോ, ഇല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങും. എന്തുകൊണ്ടും അയ്യോ, ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല, എന്നാലും അറിയാം. അയ്യോ, മോൻ എന്താ പുറത്ത് നിൽക്കുന്നേ? അകത്തോട്ട് വാ. വാ ചേട്ടാ, നമുക്ക് അകത്തേക്ക് പോവാം. ഇത്രയും സ്നേഹമുള്ള അച്ഛനെ അനിയനെയും കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. അമ്മേ, എന്താണ് നോക്കിയിരിക്കുന്നേ? കുട്ടികളെ കഴിക്കാൻ കൊടുക്കടി, ഭാവിയിലെ യേശുദാസ് അല്ലേ. വാ, ഞാനകത്തോട്. പാവം ആക്രി, അവനെന്ന് മാക്രി ആയത് തന്നെ. നല്ലൊരു സാധനം കിട്ടിപ്പോയി. ജോലി ഉണ്ടാക്കിയോടോ ആക്രി. അരെ മാക്രി, തനിക്ക് ചാവ ഇൻഷുറൻസ് ഉള്ള വണ്ടി ഒന്നും കിട്ടിയില്ലടോ. അത് ശരി, വണ്ടി ഒന്ന് കയറ്റിട്ട് ഇൻഷുർ ചെയ്യാൻ നോക്കണം. താൻ എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കണം? ഞാൻ റോഡ് നോക്കി തന്നെ വണ്ടി ഓടിക്കുന്നത്. അല്ലെങ്കിൽ മുതലാളിമാരുടെ വണ്ടി കൊണ്ട് കയറ്റിയിട്ട് കാശ് പിടിക്കുന്ന പണി ചെലവന്മാർക്കുണ്ട്. കാലൊന്ന് അകത്തി അതിന്റെ ഇടയിൽ കൂടെ സൈക്കിൾ ഓടിക്കവന്മാര്. ഞാനാ പുല്ലേ സൈക്കിൾ ജാക്സണോ? തെണ്ടിത്തരം കാണിച്ചിട്ട് തെരുവ് പറ്റിയ പോലെ കുറയ്ക്കുന്നതാ പട്ടി. കേട്ടോ മുതലാളി, മുതലാളിയുടെ ഇഷ്ട ജന്തുവിന്റെ പേര് ഇയാൾ എന്നെ വിളിച്ചു. നമ്മളേക്കാൾ നന്ദിയും സ്നേഹമുള്ള ജീവികളാണ് അവറ്റകൾ. പോവനുകുട്ട, പട്ടിയിൽ നിന്ന് തന്നെ ഇയാൾ വിളിച്ചത്. ഇയാൾക്കൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കും. നമ്മളൊക്കെ മനുഷ്യരല്ലേ, പട്ടിയുടെ ബുദ്ധിയിലും കാണിക്കണ്ടേ? പ്ലീസ് കൊടുക്കൂ ഷേക്ക് ഹാൻഡ്. പണ്ടാരുടെ ഭ്രാന്തട്ട. പോവനുകുട്ട, ഇത് നമ്മുടെ സുധർമ്മയുടെ വീട്ടിലിരുന്ന പ്രതിമയല്ലേ? ആണോ? അതെ, ആനന്റെ തന്നെ. അതല്ലെന്ന്, നേരാണോ എന്ന് ഒന്ന് കണ്ടോട്ടെ. ശരിയാ മുതലാളി, യാതൊരു സംശയം വേണ്ട. ഇതാ നമ്പ്യാർ സാറിന്റെ വീട്ടിലെ ഷോക്കേസിൽ ഇരുന്ന പ്രതിമയാ മൊട്ടത്തലേൻ. അപ്പോ ഇതും ഓട്ടിച്ചുകൊണ്ട് വരുന്ന വഴി വെപ്രാവത്തിന് കാറിന്റെ മുമ്പിൽ അങ്ങ് വീണു അല്ലേ? തോന്നിയാസം പറയരുത്. ഒരു ചെറുപ്പക്കാരൻ ഫ്രീ ആയിട്ട് വളരെയധികം സന്തോഷത്തോടെ തന്നത്. സംശയം ഉണ്ടെങ്കിൽ എന്നോട് വാ, ഞാൻ കാണിച്ചു തരാം. ഒരു സംശയമില്ല, ഓട്ടിച്ച് തന്നെ. ഓമനുകുട്ട ഇടിക്കണ പ്രതിമ ഒടുക്കണാടി. ഞാൻ തുറന്നേരാമേ. തുറന്നോ, അത്രയും ജോലി കുറഞ്ഞു. ഓ, അവ പറഞ്ഞതുപോലെ ഇവിടെ തന്നെ നിൽക്ക്. അവൾക്ക് ഒരു സസ്പെൻസ് ആയിക്കോട്ടെ, ഒരു ത്രില്ലറും കൂടെ ആയിക്കോട്ടെ. ഇവിടെ ആരില്ലേ മോളെ? മക്കളെ, അപ്പൂപ്പൻ വന്നിരിക്കുന്നു. എന്താ കഴിഞ്ഞ ആഴ്ച വരാത്തത്? എന്ത് പറയാനാ മോളെ, നമ്മുടെ ക്ലിയോപാട്ര പ്രസവിച്ചു. എന്താ അപ്പ, പട്ടികളെല്ലാം സുഖമായിരിക്കുന്നോ? എല്ലാ പട്ടികളും നിങ്ങളെ പോലെ നല്ല സ്മാർട്ട് ആയിട്ടിരിക്കുന്നു. ഞാൻ ഇപ്പൊ ഒന്നേ ഉള്ളൂ. അമ്മാവനായ ജോലിസ്യം കേമം തന്നെ സംഭവിച്ചു. അത് പിന്നെ നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ എന്റെ പട്ടികൾക്കൊരു പ്രശ്നം വരുന്നത് പോലാ. മുത്തശ്ശൻ കഴിഞ്ഞ ജന്മത്തിൽ ഏതിനം പട്ടിയായിരുന്നാവോ? എന്റെ മുഖം കണ്ടിട്ട് ജന്മക്ഷേപ്പായിട്ട് ഒരു ചായ ഉണ്ടെന്നാ ജനിയില് ഡെങ്കിൾ സാഹിബ് പറഞ്ഞത്. പക്ഷെ പെരുമാറ്റമൊക്കെ കണ്ടാൽ ഒരു കൊച്ചു പാമറേനിയന്റെ പോലെ. അതിരിക്കട്ടെ, നിങ്ങൾ എല്ലാവരും കൂടി ഇന്ന് രാവിലെ പുറത്തെവിടെങ്കിലും പോയിരുന്നു? ഇവന്മാരും പുറത്തു പോയിരുന്നു, പക്ഷെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായി. നീ പുറകു വശത്തെ കഥ കിടക്കാതെ ടി വി കണ്ടോണ്ടിരുന്നു അല്ലേ? ഇന്ന് ടി വി ഓൺ ചെയ്തത് പോലെ. നിങ്ങൾ അറിയാതെ ഈ വീട്ടിൽ നിന്ന് ഒരു സാധനം മോഷണം പോയിട്ടുണ്ട്. സേഫ് തുറന്ന് എന്റെ ആഭരണങ്ങളും കൊണ്ട് വല്ലവനും പോയോ? പേടിക്കണ്ട, ദൈവാധീനം കൊണ്ട് സംഗതി തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പട്ടാപ്പകൽ മോഷണം നടക്കുമെന്ന് ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം. പോവനുകുട്ട, അതിന് കൊണ്ടുവരും. അയ്യോ എന്റെ അമ്മേ, ഇതാണോ? സ്വന്തം അച്ഛനൊരു മകൾക്ക് ഇത്രയും ചീത്ത പറയാൻ ഒക്കുമോ ഓമനക്കുട്ട? പക്ഷെ നമ്പ്യാരെ ഒരക്ഷരം മിണ്ടിയില്ല കേട്ടോ. ബോധം തെളിഞ്ഞാലല്ലേ മിണ്ടാൻ പറ്റൂ. തെളിയുന്നതിന് മുമ്പ് മുതലാളി വിളിക്കിറങ്ങിയത് നന്നായി. ഈ സാധനം ഇത്ര കുത്തിങ്ങിട്ടതാണെന്ന് ഞാൻ അറിഞ്ഞു. അവര് പറഞ്ഞ കഥകൾ വെച്ച് നോക്കുമ്പോ സാറിന് ചീത്ത മാത്രം പറഞ്ഞാ പോരാ. ആ കൊച്ചുമോൻ പ്രദീപ് അപ്പൂപ്പനായതുകൊണ്ട് മാത്രമാണ് പിടിച്ച് കശക്കാതെ വിട്ടത്. ആക്രിയുടെ കയ്യിൽ നിന്ന് ഞാൻ പ്രതിമ വാങ്ങിച്ചപ്പോ നീ എന്റെ മുഖം ശ്രദ്ധിച്ചോ? പിന്നെ ശ്രദ്ധിച്ചു.
സന്തോഷം കൊണ്ട് സാറിന്റെ മുഖം ബുൾഡോഗിനെ പോലിരുന്നു. അതാ മുഖഭാവം മാറിയത്. അനർത്ഥങ്ങൾ പലതും ഉണ്ടാവും, ഇത് ഒഴിവാക്കാതെ ഞാൻ ഇനി വീട്ടിലേക്കില്ല. മുതലാളി തന്നെയും കാത്തിരിക്കുക, ഞങ്ങളോട് ക്ഷമിക്കണം. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇത് നിറഞ്ഞ മനസ്സോടെ, സന്തോഷത്തോടെ, ഞങ്ങളോടൊരു വിരോധവും തോന്നാതെ തിരികെ മേടിക്കണം. ഇനി ഈ സാധനം കണ്ട് എനിക്ക് സന്തോഷമല്ല തോന്നുന്നത്, കലിയ വരുന്നത്. ഇത് കാരണം ഒന്ന് രണ്ടും തല്ലല്ല ഞാൻ കൊണ്ടത്. എന്റെ പൊന്ന് സാറന്മാര് എന്നെ വെറുതെ ഇട്ടേക്ക്. അങ്ങനെ പറയരുത് സഹോദര. ഞങ്ങൾ ചെയ്തതിന്റെ പ്രായച്ചിത്തം ചെയ്യാൻ അങ്ങ് ഞങ്ങൾ അനുവദിക്കണം. അതിനുള്ള പ്രായച്ചിത്തം ഞാൻ നിങ്ങൾക്ക് തരാം. അഴിയെ പോണ വയ്യാവേലിയെല്ലാം മുതലാളിയുടെ തലയിലാണല്ലോ വീഴുന്നത്. അതെ, പ്രതിമ എന്റെ കയ്യിലിരിക്കുന്നത് കൊണ്ടാ. ഇതൊന്നും ഒഴിവാക്കി താ. അല്ല, അതെ, ഞാൻ ഒഴിവാക്കി തരാം. അതിന് വഴിയുണ്ട്. അതുവരെ ഈ പ്രതിമ മുതലാളിയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. വമ്പിച്ചാടായ വിൽപ്പനയും വമ്പിച്ചാടായ വിൽപ്പനയും തോപ്പുചീപ്പ് കണ്ണാടി മുതൽ നിങ്ങളുടെ ഭവനത്തെ അലങ്കരിക്കുന്ന പ്രതിമകൾ വരെയുണ്ട്. പ്രശസ്ത സിംഗപ്പൂർ ശില്പിയായ ഗസ്റ്റോ ഗൽബോൾ ഗോണോസ്കിയുടെ മനോഹരമായ കരവിരുതിന്റെ അത്ഭുതകരമായ മാൻഡ്രാക്കിന്റെ പ്രതിമ. നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉയർച്ചയും ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാവം പ്രതിമ സന്തോഷത്തോടെ ഏറ്റുവാങ്ങാൻ വന്നട്ടെ. കടന്നുവരൂ. നോക്കി നിൽക്കാതെ കടന്നു വരൂ. ആ, കടന്നു വന്നല്ലോ. എന്താ സാർ വേണ്ടത്? ആ പാവ വേണം. ഇതും സാർ, ഈ പ്രതിമ തരട്ടെ സാർ. സന്തോഷമായി തേറ്റുവാക്കണം സാർ. ഇഷ്ടമുള്ള തന്നാൽ മതി സാർ. വേണ്ട, രണ്ടു രൂപ എത്രയും? ഓ, ഇത് 35 രൂപയെ. 35? ഒരു 10 രൂപ വരട്ടെ. ആ, 10 എങ്കിൽ 10. ഈ പ്രതിമ സന്തോഷത്തോടെ ഏറ്റുവാങ്ങണം സാർ. ഒന്നും തരണ്ട സാർ. വേണ്ട സാർ, നല്ല പ്രതിമയാണ് സാർ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആ സാർ, നല്ല പ്രതിമയാണ് സാർ. നല്ല മൊട്ടത്തല. വമ്പിച്ചാതായ വിൽപ്പനയും. കടന്നു വരൂ, കടന്നു വരൂ. പ്രശസ്ത പേര് മറന്നുപോയല്ലോ. ആ, സിംഗപ്പൂർ ശില്പിയായ ഗ്ലാസ്നോസ് കുളിനോസ്കി നിർമ്മിച്ച ഈ പ്രതിമ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങുക. ആരും പണം തരേണ്ട കാര്യമില്ല സുഹൃത്തുക്കളെ, പണം തരേണ്ട കാര്യമില്ല. ഫ്രീ ഫ്രീ. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ സുഹൃത്തുക്കളെ, കടന്നു വരൂ. ആർക്കും വേണ്ട മുതലാളി, ആർക്കും വേണ്ട ഈ പ്രതിമ. ഒരു പൈസ തരണ്ട, വെറുതെ എടുത്തോളൂ. പൈസ തരണ്ട, ഒഴിവാക്കി തരൂ പ്ലീസ്. മുതലാളി, വെറുതെ കൊടുക്കാവെന്ന് പറഞ്ഞിട്ട് പോലും ഈ എരണം കെട്ട കുണ്ടത്തിന് ആർക്കും വേണ്ട. നമുക്ക് ഈ കച്ചവടമൊക്കെ നിർത്താം. ഇതിനെ മുലാളുടെ പട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാം. പട്ടി? എന്റെ പട്ടികളെ പറയുന്നോടാ? എന്നെ പട്ടി എന്ന് വിളിച്ച എല്ലാം ചുരുക്കി എടുക്കട്ട. മുലാളി, മുട്ട അടിച്ച ഒരു ഒഴിയാ ബാധയെ മൊത്തമായിട്ടും ചില്ലറയായിട്ടും കൊടുക്കാനുണ്ടെന്ന് നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ? മിണ്ടാരിയടോ, ഈ സാധനം കൈ കിട്ടിയപ്പോഴേ നീ കാലക്കേടാ. ഇതും കൊണ്ട് നീ വീട്ടിനകത്തോട്ട് കയറിയാൽ എന്റെ നായ്ക്കൾക്ക് എന്തെങ്കിലും. നായ്ക്കൾ കോറസായിട്ട് ഓരിയിടുന്നുണ്ടല്ലോ. ഈശ്വരാ, എന്റെ സംശയം ശരിയായിരുന്നു. ഇതിലുള്ള ബാധയെ കണ്ടിട്ടാണ് ഓരിയിടുന്നത്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആര് വിശ്വസിക്കാന്? പ്രതിമയ്ക്ക് ബാധ പോതിലോ മണ്ണാങ്കാത്ത? ഇതൊക്കെ ഇവിടെ അന്ധവിശ്വാസമാണ്, സൂപ്പർ സാറ്റിസ്ഫാക്ഷൻ. ഒരാളി രണ്ടും കൽപ്പിച്ച് വീട്ടിനകത്തോട് കയറിയട്ടെ. പട്ടികളിൽ ചാവാണ് ഞാൻ കുഴിച്ചിട്ടുള്ളത്. ഉപ്പിലിട്ട് വെച്ചോളാം. ഉപ്പിലിട്ട് തകീക്കൊള്ളുന്ന ഓർത്താനും പറയലടോ. ഇനി ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ ഉള്ളൂ. നീ എന്റെ വിശ്വസ്ത സേവകനാണെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. തീർച്ചയായും അനുസരിക്കും. നേരും നിറയും കൂറുമുള്ള ഒരു തൊഴിലാളിയുടെ കടമയല്ലേ അത്? എന്നാൽ നീ ഇത് സന്തോഷമായിട്ട് സ്വീകരിച്ചാട്ടെ. മുതലാളി, പട്ടികളെ രക്ഷിക്കാൻ പട്ടിണി പാവമായി പണിക്കാരനിട്ട് തന്നെ പാര പണിയണം. നിനക്കിതിലൊന്നും വിശ്വാസമില്ലെന്നല്ലേ പറഞ്ഞത്? എന്തെന്താ എന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞു പറഞ്ഞ പറഞ്ഞടാ പറഞ്ഞു പറഞ്ഞു. എന്നാലും ഇത്രയും അനുഭവിച്ച സ്ഥിതിക്ക് ഇതിനെ എനിക്ക് സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചെങ്കിലല്ലേ മുതലാളിയെ വിട്ട് ബാധ എന്നോടൊപ്പം പോരത്തുള്ളൂ. നിനക്ക് സന്തോഷമുണ്ടായാൽ ഇത് സ്വീകരിക്കുന്നതിൽ വിരോധമില്ലല്ലോ. തീർച്ചയായും ഇല്ല, പക്ഷെ എനിക്ക് സന്തോഷം ഉണ്ടാവണ്ടേ? നീ ഒന്ന് ശ്രമിച്ചു നോക്കൂ, ചിലപ്പോ വന്നാലോ. ഏയ്, ബുദ്ധിമുട്ടാ. എന്നാ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ആ, ശ്രമിച്ചു നോക്ക്, വരണമെങ്കിൽ വരട്ടെ. നീ റെഡിയല്ലേ? ഞാൻ റെഡിയാ. പണം ഒരു പിശാചാണെന്ന് പറയുന്ന ഇതുകൊണ്ടാ ഹരിതാത്തതൊക്കെ ചെയ്യിക്കാൻ അതിന് വിരുത് കൂടും. റഷ്യയിൽ ആരോ പറഞ്ഞതുപോലെ മുതലാളിയുടെ സന്തോഷമാണ് തൊഴിലാളിയുടെ സന്തോഷം. ഇനിയിപ്പോ ഇവിടെ ഈ വാടക വീട്ടിൽ ഒറ്റത്തടിയായി കഴിയുന്ന എന്റെ സന്തോഷം ദുഃഖമായാൽ എന്ത്? പിന്നെ ഭാര്യ, അവക്ക് ജീവിക്കാനുള്ളതുണ്ട്. നിനക്കും ഭാര്യയ്ക്കും ഒന്നും സംഭവിക്കില്ല.
ഇനി അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് ഞാനുണ്ട്, എന്റെ പണമുണ്ട്, എന്റെ സ്വാധീനമുണ്ട്. ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണെന്ന് ഈ ഓമനക്കുട്ടൻ തെളിയിക്കും. മുതലാളി, നീ ഇതും പിടിച്ചോണ്ട് ഇവിടെ നിന്ന് തെളിയിക്കാൻ ശ്രമിക്കണ്ട, വീട്ടിൽ പോയിക്കോ. ശരി ചത്താ, ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം. അയ്യോ, നാളെ വരണ്ട, മറ്റെങ്ങനെ വരണ്ട. ഇപ്പൊ ബാധ നിന്റെ കൂടെയാ. ഇനി നീ ഓടിക്കുന്ന വണ്ടി ആക്സിഡന്റ് ആവും, ഞാൻ ഇനി വേറെ ഡ്രൈവർ വെച്ചോളാം. അപ്പൊ മുതലാളി എനിക്ക് പണം തന്നെ സന്തോഷിപ്പിച്ചത്? തന്ന പണം പിരിഞ്ഞു പോകണ്ട അലവൻസ്. ഇത് ചതിയാണ്, കൊടും ചതി. മുതലാളി, മുതലാളിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച എന്നോട് ഇത് വേണ്ടായിരുന്നു. നിന്റെ ഇന്ന് മറ്റാരെങ്കിലും സന്തോഷപൂർവ്വം ഇത് സ്വീകരിച്ചു എന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ നീ ജോലിക്ക് വന്നോളൂ, എനിക്ക് ഒരു വിരോധമില്ല. എന്റെ പട്ടി വരും, എന്നാൽ നിന്നേക്കാൾ സ്നേഹത്തോടെ ഞാൻ അതിനെ വളർത്തും. മുതലാളി ആലോചിച്ചിട്ടാണോ പറയുന്നത്? ആലോചിച്ചിട്ടാണോ പറയുന്നത്? സത്യമാണോ? ഈ മാരണം കൈ വന്നതോടുകൂടി എന്റെ പണി തീർച്ചു. ദൈവമേ, വിശ്വസിക്കാനും വയ്യ, വിശ്വസിക്കാതിരിക്കാനും വയ്യ. എന്തെങ്കിലും ഒരു പോംവഴി കാണണം. എന്ത് പോംവഴി? കൊച്ചുവർക്ക് ചായനോ? ഞാൻ വല്ലാണ്ട് അങ്ങ് പേടിച്ചുപോയി. എന്തൊക്കെ ഉണ്ട് അച്ഛാ വിശേഷങ്ങൾ? ദുബായിന്ന് ജോസ് അച്ഛാ എന്റെ വൈഫിന് എഴുതാറുണ്ടോ? ദൈവന്റെ അഭ്യാസം ഒന്നും എന്റെ അടുത്ത് വേണ്ട. അഞ്ചു മാസമായി വാടാ വന്നിട്ട്. ഒന്നിൽ വാടക തരണം, അല്ലെങ്കിൽ ഇറങ്ങി തരണം. ദൈവ അച്ഛാ എന്റെ തനി സ്വഭാവം കാണിക്കരുത് കേട്ടോ. നാളെ തന്നെ അഞ്ചു മാസത്തെ വാടക അച്ഛാൻ ഒന്നിച്ച് തന്നേക്കാം. മുതലാളിയോട് രണ്ടു മാസത്തെ ശമ്പളം ഞാൻ മുൻകൂർ തരാൻ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസമില്ലെങ്കിൽ ഈ പ്രതിമ സന്തോഷപൂർവ്വം സ്വീകരിച്ചാട്ടെ, വിറ്റാൽ നല്ല വില കിട്ടും. എനിക്കിത് വിൽക്കാനും വാങ്ങാനും സമയമില്ല, വാടക കാശായിട്ട് വന്നാൽ മതി. അച്ഛാൻ ഇതിന്റെ മൂല്യം അറിയില്ല. 500 വർഷത്തിനു മുമ്പ് ജീവിച്ചിരുന്ന ഒരു കോനാതിരിയുടെ പ്രതിമയാണിത്, രാജകുലോത്തുങ്കമംഗ കോനാതിരി. 5000 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറഞ്ഞാലും പ്രതിമ എനിക്ക് വേണ്ട. ആ പ്ലാൻ മനസ്സിരിക്കട്ടെ, വർക്കിയോട് വേണ്ട. എന്നെ തെറ്റിദ്ധരിക്കുന്ന സങ്കടമുണ്ട്. ഇത് പ്ലാന പദ്ധതി ഒന്നുമല്ല. കുറെ കാലമായി കൊച്ചുവർക്കിച്ചായാലും ഒരു ശില്പ സമ്മാനമായി തരണം എന്ന് വിചാരിക്കുന്നു. ഇന്നാണ് അതിന് പറ്റിയ സാഹചര്യം ഉണ്ടായത്. ദേ ഇത് വാങ്ങണം, ഷോക്കേസിൽ വെക്കാം, അച്ഛൻ്റെ സ്മാരകമായിട്ട്. ദൈവം ഇത് വേണ്ട എന്ന് പറയരുത്. നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ഇത് സ്വീകരിച്ചാലും. മുട്ടപ്പലയാണെങ്കിലും മുഖലക്ഷണം ഉണ്ട്. ഉണ്ടുണ്ട്. പുണ്യാളന്റെ പ്രതിമ അല്ല. അല്ലല്ല, പക്ഷെ കണ്ണുകൾക്ക് നല്ല ജീവൻ. തത്തച്ചുണ്ട മൂക്ക്, ഇരട്ടത്താടി. എന്തായാലും മൊത്തത്തിൽ നല്ല ലക്ഷണമുണ്ട്. ഏതായാലും നീങ്ങുതല പൊട്ടിയതാ തോന്നുന്നത്. മാവിന്റെ കൊമ്പ, നല്ല നിമിത്തം. ഇതാണ് പ്രതിമ വാങ്ങിക്കാൻ പറ്റിയ സന്ദർഭം. പെട്ടെന്ന് തന്നെ വാങ്ങിക്കൂ. വാങ്ങാൻ കൈനീട്ടതേ ഉള്ളൂ, തല പോയി. ഏത് കുരങ്ങന്റെ പ്രതിമയാണത്? അവലക്ഷണം ഒരു സിദ്ധന്റെയാ. ആരുടെ ആയാലും കൊള്ളാം, കാശുമില്ല, തലയും പോയി. ഇനി തല വിടാൻ വൈദ്യുതി തപ്പണം, അതിനുള്ള പണം താൻ തരണം. നാളെ ഞാൻ വരും, കൊണ്ടുപോള. എന്റെ അടുത്തുനിന്ന് ഒഴിഞ്ഞു പോകാൻ ഇഷ്ടമില്ലല്ലേ? കുറച്ച് നോക്കുന്ന കണ്ടില്ലേ, മാനുഷ്യത്വമില്ലാത്ത പിശാച്. എത്ര പ്രാവശ്യം ഞാൻ ഈ വാതിൽ ഓർന്നിട്ടുണ്ട്, അപ്പോഴൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇത് ബാധ തന്നെ. എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ വന്ന ഒഴിയാ ബാധ. കൂടോത്ര ശുദ്രമല്ലാണോ തല പൊട്ടി തെറിക്കോ? വേണ്ട, അല്ല തെറിക്കണ്ട, തെറിക്കട്ടെ. ഇത് എന്റെ തല. ആ
ഇനി താഴെ ബാക്കിയൊന്നും ഇല്ലല്ലോ. ഇത് മൊത്തത്തിൽ കൊണ്ടുപോയി ആരെങ്കിലും എന്നെ തട്ടിക്കളയും. കുറച്ച് സാമ്പിൾ കൊണ്ടുപോയി കോയമ്പത്തൂർ അണ്ണാച്ചെ കാണിക്കാം. ബാക്കി ഇവിടെ ഇരിക്കട്ടെ, കുറച്ച് കുറച്ചായിട്ട് വന്നെടുക്കാം. അയ്യോ എവിടെ ഒന്ന് വെക്ക. കമ്മമാരോട് പൊക്കിയിരുന്നോട്ട് പോകും, പൊക്കിയിരുന്നോട്ട് പോകും. ചെയ്യില്ല. മച്ചിന്റെ മേളി വെക്കാം. മാൻഡ്രേ, അധോലോകത്ത് നിമിഷാർദ്ദങ്ങൾ കൊണ്ട് കോടികൾ സൃഷ്ടിക്കുന്ന മായാജാലക്കാരൻ, മാന്ത്രികനാണ് ഞാൻ. അംജത് ലാലാജി അതുകൊണ്ട് തന്നെയാണ് എനിക്ക് റോമനെ പേരിട്ടത്. ജൂനിയർ മാൻഡ്രേ, എന്റെ ചാണക്യ സൂത്രങ്ങളുടെ ആവനാഴി ഒഴിഞ്ഞപ്പോൾ സമ്പാദ്യങ്ങൾ മുഴുവൻ എന്റെ തലയ്ക്കുള്ളിലാക്കി ഒരു നമ്പ്യാരുടെ കയ്യിൽ ഇന്ത്യയിലേക്ക് അയച്ചു. അത് കൈപ്പറ്റാൻ നിങ്ങളെ വിവരമറിയിക്കുന്നതിന് മുമ്പ് ഞാൻ ജയിലിലായി. സിംഗപ്പൂരിലെ തടവറയിലെ ചുമരുകൾക്ക് പോലും ചെവികളുണ്ടായിരുന്നു. എന്റെ നിശ്വാസം പോലും അടക്കി കഴിഞ്ഞ 5 വർഷക്കാലം കാത്തിരുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്പ്യാരുടെ കയ്യിൽ അകപ്പെട്ട എന്റെ തലയ്ക്ക് വേണ്ടി, അതിനകത്തെ കോടികൾക്ക് വേണ്ടി. അയാൾക്ക് പോലും അറിയില്ല അയാളുടെ കൈവശമുള്ള വോട്ടുപ്രതിമയിലെ കണക്കറ്റ സമ്പാദ്യങ്ങളെക്കുറിച്ച്. എനിക്കത് വേണം. എന്നിട്ട് വേണം എനിക്കത് സാമ്രാജ്യങ്ങൾ വീണ്ടും പടുത്തുയർത്താൻ, നഷ്ടപ്പെട്ട എന്റെ ചെങ്കോലും കിരീടവും വീണ്ടെടുക്കാൻ. ഞങ്ങൾ എന്ത് ചെയ്യണം ബോസ്? നമ്പ്യാരെ കണ്ടെത്തണം. പ്രതിമ എവിടെയുണ്ടെന്ന് അറിയണം. ബാക്കി കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. പറയാലോ, ആ കുന്ത്രാന്റെ കയ്യിൽ നിന്ന് പോയതിന്റെ മനസ്സിലൊരു സ്വസ്ഥതയുണ്ട്. കൈക്കൂലി കൊടുത്തിട്ടാണെങ്കിലും രണ്ട് കേസിൽ നിന്ന് ഊരിയില്ലേ. ആ നമ്പ്യാരുടെ തലയിൽ ഇപ്പോ കാക്ക കൊത്തി പറിക്കുന്നുണ്ടാവും. എന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കിട്ടിയാൽ താങ്കളെ കൊണ്ടുവന്നതുപോലെ തിരിച്ചുവിട്ടേക്കാം. അതല്ല, മറ്റെന്തെങ്കിലും വളഞ്ഞ വഴി പ്രയോഗിച്ചാൽ യമലോകത്തേക്ക് അയക്കാനും ഞാൻ മടിക്കില്ല. അയ്യോ, ഈ വെള്ളവ കുഞ്ഞുകുട്ടി പരാതിയിലക്കാരനാണേ. എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ കിളി കിളി പോലെ ഉത്തരം പറയാതെ. എന്നെ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുഴുവനും കണ്ടിട്ടില്ല. ഇത്രേ ഭാഗം കണ്ടിട്ടുണ്ട്. എങ്ങനെ? പ്രതിമയുടെ രൂപത്തില്. നിങ്ങൾ ശരിക്കും ആരാ? പ്രേതമോ മനുഷ്യനോ? മാൻഡ്രേ, ജൂനിയർ മാൻഡ്രേ. ഇത്രയും കാലം പ്രതിമയുടെ രൂപത്തിൽ വന്ന് ഉപദ്രവിച്ച പോരാജ്യത്താണോ ഇപ്പൊ മനുഷ്യ രൂപത്തിൽ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്കെന്നെ വേണം. മില്യം ഗ്രാൻഡ് തീർത്ത എന്റെ ഒട്ടുപ്രതിമ വേണം.
തരാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു വ്യവസ്ഥ വയ്ക്കാം. എനിക്കെന്നെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഞാൻ 500,000 രൂപ തരും. 500,000 രൂപയോ? ശരി, തർക്കിക്കുന്നില്ല. 10 തന്നേക്കാം. 10? ഞാൻ 15 ചോദിച്ചാലോ? അടിച്ചു നിന്റെ 32 പല്ലും കാണു കൊന്ന് കായൽ താഴ്ത്തും. സ്നേഹിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും ഞാൻ ദൈവമാണ്, മറിച്ചയാൽ പിശാചു. ആ പ്രതിഭ തിരിച്ചു തന്നാൽ പറഞ്ഞ പണം എനിക്ക് തരുമെന്ന് ഉറപ്പാണോ? മാൻഡ്രേക്ക് ഒരിക്കലും പാഴ്വാക്ക് പറയാറില്ല. എങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാനത് എത്തിച്ചുതരാം. എന്താ, സമ്മതമാണോ? ഓക്കെ. പക്ഷെ വാക്ക് മാറിയാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ഈശ്വര, ഇത്രയും വലിയൊരു സാധനമായിരുന്നോ കൂടുതലെന്ന് നമ്മൾ ഒഴിവാക്കിയത്? 10 ലക്ഷം രൂപ എന്ന് കേട്ടപ്പോ പ്രഥമൻ നമ്പ്യാരുടെ പക്കലാണെന്നുള്ള വിവരം ഞാൻ മിണ്ടിയില്ല. നമ്മുടെ ഭാഗ്യത്തിലാണ് ഈ ഞാൻ അവരെ വഴി വെച്ച് കണ്ടത്. പാട്ടുപാടി സമ്മാനമായി കിട്ടിയ ആ സാധനം പ്രദീപ് വീട്ടിലേക്ക് തന്നെയായിരിക്കും കൊണ്ടുപോയിരിക്കുക, അത് ഉറപ്പാ. ആ സാധനം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി നമ്പ്യാർ കാത്തിരിക്കായിരിക്കും. എന്നാലും ഇനി അതും ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നാ നമ്പ്യാർക്ക് സംശയം തോന്നുമല്ലോ. നീ ഇപ്പൊ എന്താ ചെയ്യ? അതിലൊക്കെ വഴിയുണ്ട്, നീ കണ്ടോ. ആൾക്കാരി തുടങ്ങി. ചൂടാ പ്രതിമ വെക്കാനുണ്ടോ സാറേ? നല്ല വില തരാം. ഏതു തരം പ്രതിമ എടുക്കും? ഏ, ഇതിന് മേലോട്ടുള്ളതാണേലും മതി. കുറച്ചു ദിവസം മുമ്പായിരുന്നെങ്കിലേ ഒരെണ്ണം തരാമായിരുന്നു. അതോടെ തന്നെ കച്ചവടം തുടങ്ങിയേനെ. അതുകൊണ്ട് എന്റെ അമ്മായിച്ചും പോയി. എത്ര വട്ടി കത്ത് കാണുവോ. അപ്പോ ഇതിലെ പടിഞ്ഞാറോട്ട് പോയാ സാറിന്റെ അമ്മായിച്ചന്റെ വീട്ടിലെത്തുവോ? ഇവിടുന്ന് പടിഞ്ഞാറോട്ട് പോയാൽ അമ്മായിച്ചന്റെ വീട്ടിലെത്തത്തില്ല, അറബിക്കടലിലെത്തും. ഓ എടോ, വടക്കോട്ട് പോയി തൃക്കുന്നപുരത്തെത്തണം. അവിടെ ചെന്ന് മേനോ സാർ വിടയെന്ന് ചോദിച്ചാൽ ആരും കാണിച്ചു. മേനോ സാർ നിങ്ങൾ വന്നേ പട്ടിമേനന്റെ വീടെന്ന് ചോദിച്ചാ മതി. ഓ പട്ടിമേനൻ, പട്ടിമേനൻ. അതിരിക്കട്ടെ, തനിക്കെന്തിനാ ഈ പ്രതിമ? അതെന്റെ ഹോബിയാ സാറേ. വീട് അലങ്കരിക്കാൻ വേണ്ടി ഞാൻ അത് മറിച്ചു വിൽക്കും. തന്റെ ശബ്ദം എവിടെയോ കേട്ട മാതിരി ഉണ്ടല്ലോ. അതെ സാറേ, ഞാൻ മിമിക്രിക്കാരനായിരുന്നു. ഈ പലരുടെയും ശബ്ദം അനുകരിച്ച് അനുകരിച്ച് സ്വന്തം ശബ്ദം വരുന്നില്ല. ഓഹോ, അപ്പൊ താനാ നക്കി പാരപ്പിള്ളയുടെ വീട്ടിലും പോയി കാണും. അത് അവന്റെ ശബ്ദത്തിന്റെ ചൊവ. അപ്പൊ വരട്ടെ. ചെല്ലു ചെല്ലു. അതെ, വരട മകനെ. നിന്റെ അപ്പനാ പാരപ്പിള്ള. ആ പ്രതിമ ഒന്ന് കളയാൻ വേണ്ടി ഈ ഇളവം വട്ടം കിറങ്ങി നടക്കുകയായിരുന്നു. അത് കയ്യിൽനിന്നെടുത്ത് കളഞ്ഞപ്പോ ആവശ്യക്കാരൻ ജാക്കുവായിട്ട് വരുന്നു. ഭഗവാനെ, ഭക്തവത്സല, എല്ലാം നിന്റെ മായ. ഇവിടെ പ്രതിമയില്ല, വേണേ രണ്ട് പട്ടിയെ തരാം. വേണ്ട, ഒന്നാമത് പട്ടി നമുക്ക് കയറാമാണ്. അതുമല്ല, കാശ് കൊടുത്ത് കളിക്കുന്ന പട്ടി ആരെങ്കിലും പേടിക്കും. നമുക്ക് പ്രതിമ മതി. നിങ്ങളീ പറയുന്ന എണ്ണം കെട്ട പ്രതിമ എന്റെ ഡ്രൈവർ ഓമനെ കുട്ട കൊണ്ടുപോയിരിക്കുക. പിന്നെ ഇത്രയും കാലമായിട്ടും അവൻ ഈ വഴി വന്നിട്ടില്ല. ഇനി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുവല്ല എടുത്തിരിക്കുകയാണോ ഒരു പിടിയില്ല. ഈ ഓമലക്കുട്ടിൽ എങ്ങനെ ഇരിക്കും? കസേരയിലിരിക്കും. അതല്ല പട്ടിമേനോനെ, അയാളെ കണ്ടാൽ ആരെ പോലിരിക്കുമെന്നാ നമ്മൾ ചോദിച്ചത്. എന്റെ രണ്ടാമത്തെ കുട്ടി കിടക്കുന്ന ഡോർമേനില്ലേ, അവന്റെ ഛായയാണ് അയാൾക്ക്. ഓ ക്ഷമിക്കണം, എനിക്ക് പട്ടിക്ക് പാൽ കൊടുക്കാൻ സമയമായി. വരട്ടെ. എന്റെ ഗുരുവായൂരം, അല്ലോ, ആ ഓമലക്കുട്ടിനെ എവിടെ പോയി തപ്പുവോ എന്തോ. കടക്കാരൻ മരിച്ച ലക്ഷണമാണ്. ആ ഹലോ ചേട്ടാ. ആ വരുന്നു വരുന്നു. ഒരു പാക്കറ്റ് 555. 555 ഇവിടെ ഇല്ല. അയ്യോ, 555 കാണുമോ? അതും ഇല്ല. ഒരു പാക്കറ്റ് 555 ഇങ്ങനെ വാങ്ങി വെച്ചൂടാണോ? ആ ശ്രമിക്കാം. അറച്ചിട്ട് മണലി വരാൻ പോടെ ഇറക്ക. മുയലാളി, മുയലാളി, മുയലാളി. Yes, what happened? 555 ഈ നാട്ടിലും കിട്ടുമെന്ന് തോന്നുന്നില്ല. What? ആ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്. ചില്ലറയില്ല, ബാക്കി താനെടുത്തോ. ഇതിന്റെ ബാക്കി കുടിച്ചോ. ആ 100 രൂപ ഇങ്ങോട്ടാ. ഈ 10 കുടിച്ചോ, അതിന്റെ ബാക്കി എടുത്തോ. ആ
മുതലാളി, മുതലാളി ഇത്രയും കാലം ലോക്കപ്പിലായിരുന്നു താമസിച്ചിരുന്നത്, പിന്നെ വാടക വീടെന്ന് പറഞ്ഞതോ? ഓ മനസ്സിലായി, വലിയ വലിയ കള്ളന്മാരൊക്കെ ജയിലിന് തറവാടെന്ന് പറയുന്ന പോലെ മുതലാളി പോലീസ് സ്റ്റേഷന് വാടക വീടെന്ന് പറഞ്ഞായിരിക്കും അല്ലേ? രാഷ്ട്രീയക്കാരനെ പോലെ ആൾക്കാരെ വഹിക്കാൻ വായിട്ടലയ്ക്കാതെ വണ്ടി കയറിയിട, നീ ഒരു ഡ്രൈവറാണ്, ഞാൻ പോയിട്ട് പോന്നേക്കാം. മാസത്തിൽ ഒരിക്കൽ ചെന്ന് ഒപ്പിട്ട് കൊടുക്കണമായിരിക്കും. കള്ളൻ പോയിട്ട് വരട്ടെ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇവിടുത്തെ പഴയ ഒരു അന്തേവാസിയാ. ഏതാ സെക്ഷൻ മോഷണോ പിടിച്ചോറിയോ? അയ്യോ, അന്തേവാസി എന്ന് പറഞ്ഞത് ഈ വീട്ടിൽ മുമ്പ് താമസിച്ചിരുന്ന വാടകക്കാരൻ എന്ന നിലയിലാണ്. ഓ മനസ്സിലായി, ഡ്രൈവർ ഓമനക്കുട്ടൻ. അതെ. ഡ്രൈവർ ഇവിടെ മതിയാക്കി തന്നെ സർക്കസിൽ ചേർന്നോ? എന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഞാൻ അഭ്യാസമൊന്നും കാണിച്ചില്ലല്ലോ. ഈ ബഫൂൺ വേഷം കണ്ടിട്ട് ചോദിച്ചതാ? ഞാൻ അഭ്യാസിയാണെന്ന് എനിക്കറിയാം, നിന്ന നിൽപ്പ് മുങ്ങുന്ന അഭ്യാസി. അയ്യോ ഞാൻ മുങ്ങിയതല്ല, വിഴുങ്ങാൻ പോയതാ. വിഴുങ്ങാനോ? അതെ, ഹൈദരാബാദിൽ ആസ്മാക്കുള്ള ഒരു മീൻ വിഴുങ്ങാൻ പോയതാ. ആസ്മ മാറണമെങ്കിൽ മീൻ മാത്രം വിഴിഞ്ഞാൽ പോരായിരുന്നു ഓമനക്കുട്ട, നാലഞ്ചു മാസത്തെ വാടക കൂടി വിഴുങ്ങണോ? കുടിശ്ശിക തീർത്ത് ഇവിടെ തന്നെ താമസിക്കാൻ വേണ്ടി വന്നാ. ഓമനക്കുട്ട, താൻ ആദ്യം ആ വീട്ടുടമസ്ഥന്റെ കുടിശ്ശി മുഴുവൻ തീർത്തു കൊടു. ഇവിടെ താമസിക്കുന്ന കാര്യം ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് ചിന്തിച്ചാ മതി. അഞ്ചു കൊല്ലോ? സർക്കാർ കാര്യമല്ലേ, പുതിയ പോലീസ് സ്റ്റേഷന്റെ പണിയൊക്കെ എപ്പോഴാ തീരുകയെന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ ഇവിടെ തന്നെ താമസിക്കണമെന്ന് നിർബന്ധമാണോ? അല്ല സാറും പോലീസുകാരന്മാരും കൂടും കുടുക്കെടുത്തോണ്ട് ഒഴിഞ്ഞു എന്നാലേ എനിക്കിവിടെ. ഓഹോ, അപ്പൊ പോലീസിന്റെ കുടുക്ക ഒഴിപ്പിച്ച് താമസിക്കാൻ വന്നിരിക്കാണല്ലേ, വേറെ വഴിയൊന്നുമില്ലല്ലോ. നട്ടെല്ലാം ഒന്നും എടുക്കണ്ട, രണ്ടും എടുക്കണ്ട. ഇവന്റെ സാധനം സാമഗ്രികളില്ലേ, ഒരു മുട്ടത്തലും പ്രതിമ എല്ലായിടത്തോണ്ട് പോലെ. ആ പ്രതിമ എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം. ഒഴിവാക്കിയ ബാധയെ തിരിച്ചെടുക്കാനാണോ ഭാവം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനഃപൂർവ്വം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തിയാണോ? അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവും. ആശാര ഒന്ന് നോക്കണം. പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ഇനി നിങ്ങളുടെ ഇഷ്ടം. വടക്ക് കിഴക്ക് ദിക്കിലൂടെ ഈ വസ്തു സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. വടക്ക് കിഴക്കെന്നൊക്കെ പറഞ്ഞാ ഞാനത് എവിടെ പോയി കണ്ടുപിടിക്കാനാ? അത് തിരിച്ച് കൈവരാനുള്ള മാർഗം എന്തെങ്കിലും പറഞ്ഞതാ ആശാരെ? അത് തിരിച്ചു കയ്യിൽ വന്നാൽ അനർത്ഥങ്ങൾ ഉണ്ടാവും. അതല്ല, ഞാൻ സഹിച്ചോളാം, എനിക്കത് എങ്ങനെയും കിട്ടണം. എങ്കിൽ നാളെ ചൊവ്വാങ്കോട്ട ദേവി ക്ഷേത്രത്തിൽ ചെല്ലുക, ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിക്കുക, എല്ലാത്തിനും നിവൃത്തി ഉണ്ടാവും. ദേവി അനുഗ്രഹിക്കട്ടെ. ഗോപാല, ഇത് പ്രേതബാധയുള്ള പ്രതിമയാണെന്നാണ് പറയുന്നത്, ഞാനത് വിശ്വസിച്ചിട്ടില്ല. എങ്കിലും ഇതിനി കൂടെ കൂടെ നടക്കുന്ന അത്ര ബുദ്ധിയല്ല. ഇത് ഉപേക്ഷിക്കാൻ പറ്റിയ സ്ഥലത്ത് എവിടെങ്കിലും വണ്ടി ഒന്ന് നിർത്തുക, ഒക്കെയോ പുഴയോ അങ്ങനെ എവിടെങ്കിലും. എനിക്കറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. അറിയാൻ പാടില്ലാത്ത ചോദിക്കണ്ട. അറിയാവുന്ന ചോദിക്കാലോ. ചോദിക്ക. മുതലാളിക്ക് എന്താ ഇടപാട്? മന്ത്രവാദമോ അതോ കള്ളക്കടത്തോ? എന്തായാലും എന്റെ അടുത്ത് തുറന്ന് പറയാം. മോഹനാളിയുടെ ജീവൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന എന്റെ അടുത്ത് എന്തിനാ ഈ സസ്പെൻസ്? തമ്പാനൂർ ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലെ പാർക്കില് വിശക്കുന്നൂന്നും പറഞ്ഞ് തെണ്ടി നടന്ന ഊള ചെക്കനെ പിടിച്ച് ഡ്രൈവിംഗ് പഠിപ്പിച്ച് എന്റെ ഡ്രൈവർ ആക്കിയത് എന്റെ ലൈഫിലെ സസ്പെൻസ് പറഞ്ഞുതരാനല്ല. എടാ, അനാവശ്യ കാര്യങ്ങൾ ഇടപെട്ടാൽ നിനക്ക് കിട്ടുന്ന സസ്പെൻഷനായിരിക്കും. കാശുള്ളവൻ എന്തു ആവാലോ. കാശിക്ക് പോകുന്നതാണ് എനിക്ക് നല്ലതെന്ന് പറഞ്ഞതാ? ആ നീ കാശിക്കോ, ഏത് പോ. കൊക്കയോ പുഴയോ എന്താണെന്ന് അറിയില്ല, പക്ഷെ വെള്ളമുണ്ട്. ആ മുട്ട തലയെടുത്ത് പുഴയിലോട്ട് തള്ളി മോലാളി. വണ്ടി വിട്ടോടാ. അയ്യോ കൃഷ്ണ ഗുരുവായൂരപ്പാ, അവനെ എവിടെ പോയി കിടന്നിരുന്ന കല്ലിലുണ്ടി? എല്ലാ വിശാലത്തിന്റെ ഭാഗ്യം. ഹലോ, അതെ, ഞാൻ നിങ്ങളുടെ കാള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പ്രതിമ എപ്പോൾ എവിടെ എത്തിക്കണമെന്ന് മാത്രം പറഞ്ഞാ മതി. ആ പണം തടയല്ലേ,
മുനിസിപ്പൽ ഗോഡൌണിൽ രാത്രി 12 മണിക്ക് പ്രതിമയായിട്ട് ചെല്ലണമെന്ന്. ശരിക്കും എണ്ണി നോക്കി വാങ്ങണം, ചിലപ്പോ കള്ളനോട്ട് കണ്ട് പറ്റിക്കും. അണ്ടേ, 10 ലക്ഷം രൂപ അവിടെ ഇരുന്ന് എണ്ണി എണ്ണി നിരകി നിരകി 2 ദിവസം കഴിഞ്ഞ് ഇറങ്ങി എത്താം. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, ഒരു പെട്ടി കൂടെ കൊണ്ടുവയ്ക്കോ. പെട്ടി ഏ, അവരെന്നെ അടിച്ചുറച്ച് പെട്ടിയിലാക്കി ഇങ്ങോട്ട് അയക്കുന്ന എന്റെ പേടി. പെട്ടിയായിട്ട് എല്ലാം ഹലോ, പറഞ്ഞ പോലെ എല്ലാം കറക്റ്റ് ആണല്ലോ. പറഞ്ഞ തുക മുഴുവനുണ്ട്. അയ്യോ, കാലപാട് പാലേ എന്റെ തല്ലണത്. സത്യം പറ. ഇതിനകത്തുണ്ടായിരുന്ന വൈരങ്ങൾ എവിടെ? വൈരങ്ങളോ? എനിക്കറിയില്ല. അയ്യോ, ഇവനെ അയ്യോ, ശരിയാണ് തുടങ്ങി. ഭാര്യയും മക്കളും ജീവനോട് കൂടിയിരിക്കണമെങ്കിൽ നീ എന്റെ കൂടെ വരണം. ഞാൻ വരാം. നടക്ക്. അച്ഛാ, വണ്ടികൾ പോലീസ് വിവരമറിയിച്ചാൽ നാളെ രാവിലെ കണി കാണുന്നത് എന്റെ അച്ഛന്റെ ശവമായിരിക്കും. തമ്പിയാരെ, സിംഗപ്പൂരിൽ വെച്ച് എന്റെ ആൾക്കാർ താങ്കളെ ഒരു വസ്തു ഏൽപ്പിച്ചു, അതെനിക്ക് കിട്ടി. പക്ഷെ അതിനകത്തുണ്ടായിരുന്ന വൈരങ്ങൾ അതെവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല. നമ്പ്യാരെ, ഒരു ഇയാമ്പാറ്റയെ കൊല്ലുന്ന ലാഘവത്തോടെ എനിക്ക് നിങ്ങളെ കൊല്ലാൻ കഴിയും. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല, കാരണം എനിക്ക് എന്റെ സമ്പാദ്യങ്ങൾ തിരികെ വേണം. സത്യമായിട്ട് എനിക്കറിയില്ല. അത് വെറുതെ, നിങ്ങളറിയാതെ അത് എങ്ങും പോകില്ല. സത്യം പറ, ഇല്ലെങ്കിൽ നിന്റെ ഓരോ നഖങ്ങളായി ഞാൻ ഊരിയെടുക്കും. പിന്നെ നാക്കും. പിന്നീട് ഒരിക്കലും നിനക്കൊരു സത്യവും പറയാൻ കഴിയില്ല. എന്റെ നമ്പ്യാരെ, തല്ലുകൊള്ളാൻ എന്റെ ദേഹത്തിന് ഇടമില്ല. ആ വയലുകൾ എവിടെയാണെന്ന് വെച്ചാൽ അതൊക്കെ എടുത്ത് കൊടുത്തേര്. ഈ നാക്കും നഖമൊന്നുമില്ലാതെ. അയ്യോ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ആ പ്രതിമ എന്റെ കയ്യിൽ നിന്ന് എന്റെ അമ്മായിച്ചനെ എടുത്തോണ്ട് പോയത്. മടിക്കണ്ട, ഇനിയും എന്ത് വേണേലും പറഞ്ഞോ. പൊതുവെ വൈറ്റമിൻസ് കുറവുള്ളവനാണ് നീ. മുമ്പിൽ ഇരിക്കുന്ന കഴിക്കട്ടെ, ദൂരെ പിടിക്കല്ലേ. അതിരിക്കട്ടെ. ഇന്ന് പതിവില്ലാതെ മോഹൻലാലിക്ക് എന്താ ഇത്ര സ്നേഹം? നിന്നെ വിശ്വസിച്ച് വലിയൊരു രഹസ്യം ഞാൻ പറയാൻ പോവാ. ആ രഹസ്യം പുറത്തു പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ മുഴുവൻ നിന്റെ വയറ്റിനകത്താക്കുന്നത്. ഏത് രഹസ്യവും ഇരുചെവി അറിയാതെ സൂക്ഷിക്കാനുള്ള ഒരു അപാര ശക്തി പാരമ്പര്യമായിട്ട് എനിക്കുണ്ട്. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്. മോഹൻലാലി ധൈര്യമായിട്ട് പറഞ്ഞോ. ഞാൻ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന വീടാ ഇപ്പൊ പോലീസ് സ്റ്റേഷനാക്കിയത്. അവിടെ മച്ചിന്റെ മുകളിൽ വിലപിടിപ്പുള്ള ഒരു സാധനം ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് എടുക്കാൻ ഗോപാലൻ എനിക്കൊരു മാർഗം പറഞ്ഞു തരണം. നീ ബുദ്ധിമാനല്ലേ. അത് മോഹൻലാലിക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ മൊത്തത്തിലുള്ള സെറ്റപ്പ് എന്നാലും അറിയാം. ഉള്ളുവളഞ്ഞു മെലിഞ്ഞവൻ എന്നാൽ പാതി ശരീരം ബുദ്ധിയാണെന്നാണ് വെയ്പ്പ്. വെയ്പ്പോടെ ഇരിക്കട്ടെ. എനിക്കിപ്പൊ മനസ്സിലായി, മുതലാളിക്കപ്പൊ മോഷണമാണല്ലേ പണി. എനിക്ക് വിഷമമൊന്നുമില്ല. ശമ്പളം തരുന്നവൻ എരപ്പാളി ആയാലും അതെന്റെ മുതലാളിയാ. ആണേ, അങ്ങനെയാണേ സാധനം ഇവിടെ എനിക്കൊരു വഴി പറഞ്ഞു. അതിനൊരു വഴിയേ ഉള്ളൂ. മുതലാളി മനഃപൂർവ്വം ഒരു പോലീസ് കേസ് ഉണ്ടാക്കണം. അവര് പിടിച്ച് അകത്താക്കുന്നു, പിന്നെ സംഗതി എളുപ്പമല്ലേ. മുതലാളി, ഒരു ഇറച്ചിയോട് ഓർഡർ ചെയ്യാല്ലേ. ഓർഡർ ചെയ്യാം. അത് മൊയലാളി അല്ലേ ആൾക്കാർ സമയം. ഒരു ഇറച്ചിയോട് ഓർഡർ ചെയ്യാല്ലേ. ഓർഡർ ചെയ്യാം.
അല്ലേ ആൾക്കാർ സമയദോഷം കാരണം കള്ളക്കേസി കൊടുക്കുന്നു. എന്നെ ഒരുത്തൻ കൊടുക്കാൻ തയ്യാറായാൽ എന്റെ പഴവങ്ങാടി ഗണപതി നിനക്ക് ഞാൻ മുഴുക്കാപ്പ് ചാർത്താമേ. എന്താടോ തനീ പബ്ലിക് റോഡേ കണ്ടല്ലോ കൈമീശി നടക്കാനേ. ഇയാളെന്തിനെ വഴിയുള്ള വെക്കിട്ട് ചൂടാവും 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 ചൂടാവും. എടോ ആൾക്കാരെ ഇടം കൊല്ലിട്ട് വീഴ്ത്തുന്ന എന്റെ ഒരു ഹോബിയാണ്. താൻ പോലീസ് പോയി പെറ്റീഷൻ കൊറോ അവരെ ഒന്നിനെ അറസ്റ്റ് ചെയ്തോണ്ട് പോട്ടെ. പറഞ്ഞാലും മനസ്സിലാവില്ല. കുറച്ചുകൂടെ തിരക്കുള്ള സ്ഥലത്തേക്ക് ഒന്ന് പോയാലോ. ഇത് പോലീസ് സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ കൊടു. നടു റോഡ് വെച്ച് തന്നെ ഒരുത്ത് അപമാനിച്ചെന്ന് എന്നാ മുണ്ട് തരാം. പോലീസ് പറഞ്ഞേ തരാം. പോയി പെറ്റീഷൻ പോയി പെറ്റീഷൻ കൊടുത്തിട്ട് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യട്ടെ. അല്ലേ തരില്ലേ? അല്ല തരില്ല തല്ല തരില്ല. എന്നാ പിടിച്ചോ പോലെ വട്ടേന്ന് ഭ്രാന്ത് കൊണ്ടും കാര്യമില്ല. അമ്മ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെയാണ് ചേട്ടാ? നമുക്ക് സ്റ്റേഷന്റെ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? നല്ല കാര്യമായി. നമ്മൾ കംപ്ലൈന്റ് കൊടുത്തെന്ന് പറഞ്ഞാൽ അവർ അച്ഛനെയും പിള്ളേർ സാറിനെ ഉപദ്രവിക്കില്ലേ? ഈ കുട്ടിയുടെ വിഷമം കാണുമ്പോഴാ. നീ കുറച്ചുകൂടി ധൈര്യം കാണിച്ചേ പറ്റൂ. എങ്ങനെയെങ്കിലും ഞങ്ങൾ അവരെ കണ്ടുപിടിക്കും. ഏതായാലും അച്ഛനെയും പിള്ളച്ചേട്ടനെയും പിടിച്ച സ്ഥിതിക്ക് അവർ നമ്മുടെ അപ്പുപിനെ നോട്ടിടും. അത് നേരാ. പ്രതിമ ട്രേസ് ചെയ്ത് അവരവിടെ എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ താളം കണ്ടുപിടിക്കാൻ എളുപ്പമായി. അമ്മേ, ഞങ്ങൾ അപ്പുപ്പന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. നിങ്ങളും കൂടെ അവരുടെ വായിച്ചും ചാടാനായിരിക്കും. ഓ, ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ഞങ്ങൾക്ക് ഒരു കുഴപ്പവും വരില്ല. പ്രിയ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക. ചേട്ടന്റെ സാരി ഞാൻ ഉരിഞ്ഞെടുക്കാൻ പോവാ. എന്താ? അല്ലെങ്കിൽ മാലയം പൊട്ടിച്ചെടുക്കട്ടെ. ആരെങ്കിലും എന്നെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു പോടാ. മരക്കഴുതകൾ ചുമാർക്ക് നിയമം കയ്യിലെടുത്ത് എന്ത് ചെയ്യും? ചേട്ടത്തി പോയോ? നമസ്കാരം. ഒരു നല്ല ഇനം ഡോഗിനെ വിൽക്കാനുണ്ട്. മുതലാളി എല്ലാ വർഗത്തിലുംപ്പെട്ട നായ്ക്കളെയും വാങ്ങുമെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ കയ്യിലില്ലാത്ത ബ്രീഡുകളില്ല. ഏതായാലും ഒരു പക്ഷിക്കൂടി സ്നേഹം കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയും. ഏതാ ഇനം? കരീബിയൻ ഡോഗാ. കരീബിയൻ ഡോഗോ? അങ്ങനെ ഒരു ഇനം ഉണ്ടോ? വണ്ടിക്കകത്തുണ്ട്, വന്നാ കാണിച്ചു തരാം. ഓ ഷുവർ. ഇവിടെ കരീബിനകത്തുണ്ട്. ഹായ്. ഒരു പബ്ലിക് ന്യൂസൻസ് ആകാം. പോലീസ് വരുമോന്നറിയണല്ലോ. പിന്നെ ഞാൻ വന്ന് എന്റെ വീട്ടിൽ കിടക്കണം. പോടാ പുല്ലേ, എഴുന്നേക്കാം. പക്ഷെ താൻ എന്നെ അറസ്റ്റ് ചെയ്യില്ല. എന്റെ സ്വഭാവം പറഞ്ഞേ, എന്നെ അറസ്റ്റ് ചെയ്യോ? ഞാൻ പായ് തല്ലേ എടുത്തോളെ. ലോക്കപ്പ് ഇത് രണ്ടും ഇല്ലല്ലോ. ഗുഡ് മോർണിംഗ് സാർ. താങ്ക് യു വെരി മച്ച്. പൂട്ടിക്കോ. ഒരാഴ്ചത്തേക്ക് എന്നെ വിട്ടിട്ടേ. ബുദ്ധിമാൻ. അപ്പൊ വാടക ഇല്ലാതെ താമസിക്കാന്ന് കരുതിയല്ലേ? അയ്യോ സാർ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ മനെ വാടക തരാം. എന്നെ ഇവിടുന്ന് പുറത്തു വിടാതിരുന്നാൽ ഞാൻ മനെ കൈക്കൂലിയും തരാം. ഞാൻ ഇവിടെ മനസമാനോട്ടൊന്ന് കിടന്നോട്ടെ. ഇങ്ങനെ അനുസരണയുള്ള ഒരു കുറ്റവാളിയെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. ഞാൻ വേണേ നിങ്ങളുടെ കൂടെ ഇവിടെ എർത്തായിട്ട് കൂടിക്കൊള്ളാം. ശമ്പളവും വേണ്ട, കിമ്പളവും വേണ്ട. ഫ്രീ 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 അല്ലേ സാർ? അത് തുടർന്നോട്ടെ. നീ എന്തിനാടാ റോഡിൽ പാവിച്ചത്? പരവതാനി ഇല്ലായിരുന്നു, അതുകൊണ്ട് പായ് വിരിച്ചു. അതൊരു തെറ്റാ?
വേണ്ടി വന്നാൽ ഞാൻ ഇനി ജംഗ്ഷനിൽ പാവരിക്കും. തല്ലിക്കൊള്ളൂ സാർ, സാറിന്റെ കൈത്തെരുപ്പ് തീർത്തോളൂ, സാറിന്റെ ഡ്യൂട്ടി അല്ലേ സാർ. താരം തല്ലിക്കൊള്ളൂ, താരം തല്ലിക്കൊള്ളൂ. അടികൊണ്ട് സന്തോഷം. എന്നെ ഇവിടുന്ന് പുറത്തുവിട്ടാൽ ഞാൻ രണ്ടെണ്ണത്തിനെയും കൊന്ന് വീണ്ടും ഇവിടെ തിരിച്ചു വരും. വാട്ടർ ടാങ്ക് വശം കലക്കും, ട്രെയിനിന്റെ ബോംബ് വയ്ക്കും, തന്റെ ഭാര്യയെ റേപ്പ് ചെയ്യും, തന്റെ മോനെയും കിഡ്നാപ്പ് ചെയ്യും, എന്നെ ലോക്കപ്പിൽ അടയ്ക്കും. പ്ലീസ്, പറയുന്നു ഇവനകത്തിട്ട് അവൻ തൂങ്ങും. ഊടിക്കളയാലോ. അതേ ഇട്ടിട്ടില്ല, വേണം നോക്കിട്ട്. എനിക്കറിയില്ലെന്ന് പറഞ്ഞ സത്യമാ, എന്റെ പട്ടിക്കുട്ടികളാണ് സത്യം. ഞാനത് ഒഴിവാക്കാൻ പെട്ട പാട്. നിങ്ങൾക്കൊരു പട്ടിക മനസ്സാക്ഷി പോലും ഇല്ലേ? ഞാൻ പറഞ്ഞത് നേരാണ്, എന്നെ വേണമെങ്കിൽ കൊന്നോളൂ, കൊല്ലുക. സാധാരണ ഞങ്ങൾ അങ്ങോട്ട് വന്ന് പൊക്കുന്നതാണ്, പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് വന്നു. സന്തോഷം, കൂടുതൽ ആവേശം കാണിക്കാതെ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിനക്ക് ഞാൻ രണ്ട് ദിവസത്തെ അവകാശം തരും, അതിനുള്ളിൽ ഓമനക്കുട്ടനെ എനിക്ക് കിട്ടിയിരിക്കണം. കൂടുതൽ ആലോചിച്ച സമയം കളയണ്ട. അച്ഛന്റെയും അനുജന്റെയും ജീവൻ അതുവരെ എന്റെ കയ്യിലായിരിക്കും. നടക്കാമോ? ശേലത്തൊന്ന് എടുത്താ പൊങ്ങാത്ത ഗോവേണിയും തൂക്കിച്ച് എന്നെ ഇത്രടം വരെ നടത്തിച്ച എന്റെ പോലീസേ, ഇന്ന് ഞാൻ എന്റെ വൈരങ്ങൾ പൊക്കും, അതുറപ്പാ. നമസ്കാരം. തലയില്ലാത്തോണ്ട് ഒടിഞ്ഞില്ല. ഇടിച്ചോളൂ, എന്തൊക്കെ ആയാലും ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഞാൻ നേരത്തെ പറയല്ലേ, ഇയാൾക്ക് നല്ല സുഖല വട്ടാണെന്ന്. ഇതത്രോ? പതിമൂന്ന്. ഇതത്ര? പതിനാല്. ഇതോ പതിനഞ്ച്. എല്ലാത്തിനും പത്തിന് കയറ്റണ്ട്. കുറച്ചു നേരത്തേക്ക് ഭ്രാന്തനാവാം, വൈരങ്ങൾ ഇപ്പൊ തന്നെ അടിച്ചു മാറ്റണം. ഇതാണ് പറ്റിയ സന്ദർഭം. ആ പ്രാന്തന്മാര് സംസാരിച്ചേച്ച് വരട്ടെ. ഇടോ, കോടതിയിൽ ഹാജരാക്കിയ സർക്കാർ മെന്റൽ ഹോസ്പിറ്റലാക്കും. അവിടെ കിടന്ന ഭ്രാന്ത് കൂടുതലേ ഉള്ളൂ. ഒരു ചെറുപ്പക്കാരനല്ലേ. തൽക്കാലം നമുക്ക് ഇവനെ മണിയും വൈദ്യുത പ്രതിനിധിക്ക് വിടാം. അത് വലിയ ചെലവുള്ള കാര്യമല്ല സർ. അപ്പു, എനിക്കും മാനസിക രോഗിയായ ഒരു അനിയനുണ്ട്. അതിന്റെ വേദന തനിക്ക് മനസ്സിലായില്ല. അത്താനെ അയാളോട് എത്തിക്ക്. പ്രാന്താശുപത്രി കൊണ്ടുപോകരുത്, അവിടെ നല്ല സുഖമാണ്. വാ. എന്തോന്ന് സുഖം? എനിക്കൊരു കുഴപ്പമില്ലെന്ന്. ഹലോ, ആരാ? പ്രദീപാണ്. അവരെ കണ്ടോ? കണ്ടു. സന്ദീപ് അവരുടെ പിടിയിലായി. അയ്യോ, ബഹളം വെക്കണ്ട. തൽക്കാലം ഈ വീട് ആരും അറിയണ്ട. പ്രദീപ് വീട്ടിലേക്ക് ചെല്ല. അമ്മ അങ്ങ് വിഷമിച്ചിരിക്കുക. ഇല്ല, അച്ഛനെയും സന്ദീപിനെയും കൂട്ടാതെ ഞാൻ അങ്ങോട്ടില്ല. പ്രിയ, അമ്മയെ ഒന്ന് വിളിച്ച് സമാധാനിപ്പിക്കണം. എനിക്കൊരു കുഴപ്പമില്ലെന്നും അച്ഛനെ എങ്ങനെയെങ്കിലും ഞാൻ കൂട്ടിക്കൊണ്ടുവരുമെന്നും പ്രിയ അമ്മയോടൊന്ന് പറയണം. എനിക്കത് പേടി തോന്നുന്നു. ഒന്നും പേടിക്കണ്ട, ഞാൻ അവരെയും കൊണ്ടേ വരൂ. പ്രദീപ് എങ്ങോട്ടാ പോണേ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം, ഞാൻ പിന്നെ വിളിക്കാം. അയ്യോ, എന്റെ മേനോ ചേട്ടാ, നമുക്ക് ഈ ഗതി വന്നല്ലോ. ഹലോ നമ്പ്യാരെ, താനാണോ ഇതിലൊക്കെ കാരണക്കാരൻ? കണ്ട കള്ളക്കടത്തുകാരോട് അതും ഇതൊക്കെ മേടിച്ചിട്ട് ഇപ്പൊ ഞാനും കുടുക്കിയില്ലേ? 5 ലക്ഷം രൂപ എന്ന് കേട്ടപ്പോഴേ താൻ തനിയെ കയറി തൂങ്ങിയതല്ലേ? അനുഭവിച്ചോ? ആ പോണു പറട്ട നമ്പ്യാരെ. ചവിട്ടത്തിനും ഞാൻ നാവ് നോക്കി ചവിട്ടത്തിനും കേട്ടോ. ചവിട്ടി പൊടിച്ച് എല്ലാം ഞാൻ ചവിട്ടി പൊടിച്ചേ. ചവിട്ടിയാൽ ചവിട്ടി പൊടിച്ച് മുഖം നിരത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരയ്ക്കും. ഓഹോ, നിന്റെ തല ഞാൻ മുട്ടയടിച്ച് അവന്റെ തല പോലെ ആക്കി നിരത്തെ തുരുട്ടി വച്ചു പൊടിയാൻ കളിക്കും. ഇങ്ങോട്ട് വേണം. നിർത്തടാ, നീ അവര് ഞാൻ ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്.
ഉള്ളസംഘത്തിൽ വരുമ്പോഴെങ്കിലും കുറച്ച് മാന്യമര്യാദയായിട്ട് പെരുമാറിക്കൂടെ. ആദ്യം രക്ഷപ്പെടാൻ നോക്ക്, പിന്നെ മാന്തിയെ കൊരക്ക എന്താണെന്ന് വെച്ചാ ചെയ്. വീട്ടിലെ കാര്യം ഓർത്തിട്ട് എനിക്കൊരു മനസമാധാനവും ഇല്ല. അമ്മാവനോടത്തെ വിശേഷങ്ങൾ വല്ലതും അറിയാവോ? പിന്നെ ഞാനും കൊള്ളക്കാരും കൂടി ഇങ്ങോട്ട് വരുന്ന വഴി തെമ്മക്കളുടെ വീട്ടിലെ കയറി വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് കാപ്പുടി കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. അമ്മാവന്റെ അവസാനത്തെ തമാശ. പൊന്നു മേനോ ചേട്ടാ, ആ വൈരങ്ങൾ എവിടെയാണെന്ന് അറിയാമെങ്കിൽ ആ കാലമാണ് അവരോട് പറയേ. എനിക്ക് തല്ലുകൊള്ളാമോ? അയ്യേ, ഓമനക്കുട്ടൻ അതുകൊണ്ട് മുങ്ങിയതായിരിക്കും. ഓമനക്കുട്ടൻ, നമുക്ക് അവനെ തപ്പി യുവമാർക്ക് കൊടുത്താലോ? എന്തിനാ അവനെ തപ്പണത്? അവനിപ്പൊ സുഖിക്കായിരിക്കും. വൈദ്യരെ, മനുഷ്യ സ്നേഹമില്ലാത്ത മണിയം വൈദ്യരെ, എന്നെ ഒന്ന് മാന്തി പുറത്തെടുക്ക്. എവിടെ പോവാ മരുന്ന് കഴിക്കാതെ? ചൂലെടുക്കണോ? ഞാൻ കുടിക്ക്. ഇയാള് പേഷ്യന്റ് ആരാ? പേഷ്യന്റോ? ഇതല്ലേ വൈദ്യര്? വൈദ്യരോ? ഞാനാ ഇവിടുത്തെ വൈദ്യര്. ഇവനെ വൈദ്യശാലയിൽ മരുന്നടിക്കാൻ നിന്നിരുന്നവനാ, ഇപ്പോ മരുന്ന് അടിച്ചടിച്ച് ഇതുപോലെ ആയിപ്പോയി. പോട്ടെ. ഇതാണ് പെലെ. പെലെ കേട്ടിട്ടില്ലേ? ഫുട്ബോൾ രാജാവ് പെലെ. ഇപ്പൊ ഗോൾ പോസ്റ്റിൽ തലയിടിച്ച് ഇതുപോലെ ആയിപ്പോയി. പെലെ ആയില്ല. കഷായ പണ്ടാരമേ, കുഴിച്ചിട്ട് വെള്ളമൊഴിക്കാൻ ഞാനെന്താണോ? തെങ്ങിണ്ടയാണോ? ഇതാണ് ശിരോവസ്തി. തല എസ് ചെയ്ത പേഷ്യന്റാ. സ്ഥാനം തെറ്റി അസ്ഥാനത്ത് മർദ്ദനമേറ്റതാ. ഇപ്പൊ മുഴു പ്രാന്താ. പ്രാന്ത് നിന്റെ തന്തയ്ക്കാടാ. എന്റെ കൈയും കാലും മണ്ണിന്റെ അടിയിലായി നിന്റെ ഭാഗ്യം. ഞാൻ നിന്റെ കാല് പിടിച്ച് പറഞ്ഞല്ലടാ തെണ്ടി, എനിക്കൊരു കുഴപ്പമില്ലെന്ന്. മോനെ ഓമലക്കുട്ട, ഇപ്പൊ നിന്റെ തല പുറത്തുണ്ട്, ഞങ്ങളെയൊക്കെ കാണാം. ഇത് ശിരോവസ്തി. പോടാ, ഇനി നിന്റെ കാല് പുറത്താകും, ഞങ്ങളെ ഒന്നും കാണാൻ പറ്റൂല. അത് കാലോ അസ്ഥി. പുറത്തെടുക്കണോ? ആട്ടെ, താങ്കൾ എന്തിനാണാവോ വന്നത്? ഞാൻ സ്റ്റേറ്റ്സിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ച. അവിടെ ആയുർവേദത്തിനും പ്രകൃതി ചികിത്സയ്ക്കും നല്ല മോപ്പാ. അതുകൊണ്ട് ഞാൻ വൈദ്യരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വന്ന. സന്തോഷം. അമേരിക്ക എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം പ്ലീസ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നിന്ന് അപ്പയം കഴിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. മനസ്സിലായില്ല? മനസ്സിലായില്ല. ഞാനാണ് അമേരിക്കൻ പ്രസിഡന്റ്. ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. അതെ. അപ്പോ പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല? ഇല്ല. ഒറ്റയ്ക്ക് തനിക്ക് ഇങ്ങോട്ട് ഓടിപ്പോരുന്നു. തൽക്കാലം പന്നിരുടെ വീട്ടിലെ ഭക്ഷണം അവിടെ തന്നെ ഇരിക്കട്ടെ. അമേരിക്കൻ പ്രസിഡന്റ് വീട്ടിൽ നിന്ന് ആരെങ്കിലും അന്വേഷിച്ച് വരുന്നത് വരെ ഭക്ഷണം ഇവിടെ തൽക്കാലം നമുക്ക് കഴിക്കാം. എറണാകുളം, 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 എറണാകുളം. കോൺഗ്രസ് ആ ക്ലാസിക്കിൽ ഒരു ലക്ഷറി ജേർണി. എറണാകുളം ബസ് കയറി എന്നാ മതി. ഇതും കൂടെ തകത്തിന് അനിയാ, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും അടിച്ചു നോക്ക്. എറണാകുളം, എറണാകുളം. ചാക്ക് കയറ്റോ? ചാക്കൊക്കെ കയറ്റുന്ന പുറയിൽ സ്ഥലമുണ്ട്, അങ്ങോട്ട് നിന്ന് കയറിക്കാം. ആ ചാച്ചിയുടെ വഴിയിലോട്ട് നദ്യ ശരി തന്നെയാ. എറണാകുളം, 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 എറണാകുളം. അയ്യോ നോക്കട, യുദ്ധഭൂമിയിൽ യോദ്ധാവിന്റെ തല മാത്രം അറ്റുകിടക്കുന്നു. നമുക്കേ ചവറുകൂട്ടിയിൽ കത്തിക്കാം. പറമ്പില്ല, പകർത്തും പറയാതെ. യോദ്ധാവിന്റെ ഉടല് മണ്ണിൻ കടി ഉണ്ടാ. അയ്യോ പാവം, നമുക്ക് ഇതിനെ പൊക്കിയെടുക്കാം. വാ പിടിച്ചോ. ഓമനക്കുട്ടന്റെ വീട്. ഞാൻ ഓമനക്കുട്ടൻ ഭാര്യ. നമ്മളാര്? നമ്പ്യാരുടെ മകൻ പ്രദീപ്. അയ്യോ അറിഞ്ഞില്ല ചേട്ടാ, ഇരിക്കണം. അയ്യോ ചേട്ടാ,
എപ്പോഴും പറയും കേട്ടാ, ഭയങ്കര പാട്ടുകാരനാണെന്ന്. ഇനിയിപ്പോ സാറിന്റെ പാട്ടൊക്കെ അങ്ങ് വീട്ടിൽ നിന്ന് കേൾക്കാൻ നമ്മുടെ ടീവി കാണിച്ചത്. പുതിയ ഫോൺ കളക്ഷൻ കിട്ടി 36, 16, 17. വാഷിംഗ് മെഷീൻ നാളെ വരുവുള്ളൂ. സാറിന് വിശ്വസിക്കാൻ വയ്യല്ലേ, സമയം നന്നാവുമ്പോ എല്ലാം നേരെയാവും. ചേട്ടന് ലോട്ടറി അടിച്ച് 50 ലക്ഷം രൂപയും കോണ്ടസാ കാറും. ഇപ്പഴാ എല്ലാം മനസ്സിലായത്. ഓമനക്കുട്ടനവിടെ? അയ്യോ, അവിടെ വന്നില്ലായിരുന്നു. നമ്മള് മുമ്പ് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് എന്തോരോ സാധനങ്ങൾ എടുക്കാണെന്ന് പറഞ്ഞ് പെയ്യതാണ്. കൂടെ കാറിന്റെ ഡ്രൈവറും ഉണ്ട്. എന്തോരോ ഒരു നാഷണൽ ഹോട്ടലിൽ എവിടെയാണ് താമസിക്കണത്? സംഗതി ആകെ കുറഞ്ഞു മറിഞ്ഞല്ലോ. എന്തൊരു സാറേ പ്രശ്നം? ഏയ്, ഒന്നുമില്ല, ഞാൻ ഇറങ്ങാം. ഓമനക്കുട്ടൻ വന്നാലേ എന്നെ അത്യാവശ്യമായിട്ടൊന്ന് വന്ന് കാണാൻ പറയാം. അയ്യോ സാറേ, നിക്കണേ, ഒന്നും വിചാരിക്കല്ലേ. എന്റെ ചേട്ടൻ എങ്ങനാള്? മനസ്സിലായില്ല. അയ്യോ, അതല്ല, കാശും മണമൊക്കെ വന്നപ്പോ അവിടെ ഏയ്, ഒരു കുഴപ്പമില്ല, പുള്ളിക്കാരൻ പെണ്ണുങ്ങളുടെ മുഖത്തോളം നോക്കില്ല. അല്ലെങ്കിൽ തന്നെ ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യ ഉള്ളപ്പോ വേറെ പെണ്ണുങ്ങളെ മുഖത്ത് വെക്കേണ്ട കാര്യമുണ്ടാ? ഇതൊക്കെ എടാ ഗോപാല, എന്നെ ഒന്ന് രക്ഷിക്കടാ, എനിക്ക് പ്രാന്തില്ലടാ. എടാ വൈദ്യരോട് പറയണ ചങ്ങലൊന്ന് അയച്ചുതരാൻ. പ്രാന്തില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കെട്ടിയിടോ? എത്ര ദിവസമായി ആകാരം പൊടിയില്ലാതെ ഞാൻ അലിയുന്നു. അവസാനം എസ് ഐ സാറാ പറഞ്ഞത് ഇവിടെ ഉണ്ടെന്ന്. എടാ കോപ്പേ, നിന്റെ ബുദ്ധി പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചപ്പോഴാണ്ടാ ഞാൻ ചങ്ങലയിലായത്. രോഗിയുടെ ആരാ? ഇയാൾ എന്റെ കാറിന്റെ ഡ്രൈവറാ. ഡാടാ, അസുഖം എങ്ങനെയുണ്ട് വൈദ്യരെ? ഒന്നും പറയാറായിട്ടില്ല, മൂത്ത അവസ്ഥയില്ല. ശിരവും വസ്യസ്ത്രയും അഷ്ടാംഗ ഹൃദയം പ്രതികടയും സ്തുനയും. സ്തുനയുടെ അസുഖം? അതെ. എന്ത് സ്തുനയെങ്കിലും ആയിക്കോട്ടെ, സാവധാനം ചികിത്സിച്ചാ മതി. അഴിച്ചു വിട്ടേക്കരുത്, ഭയങ്കര ശല്യാ. അസുഖം മാറാന 6 മാസമെങ്കിലും ആവൂലേ? പരമദ്രോഹി, എന്നെ ഇതോടാ. അല്ലല്ല, എവനെ വിളിച്ച? ആ ഇതാ അസുഖം, മാന്യന്മാരെ കയറി തെറി വിളിക്കുക. കിട്ടിയ സമയത്തിന് നീ എന്റെ കാല് വാരിയല്ല. മുണ്ടാതെ അടങ്ങി ഒതുങ്ങി കൂടെ കഴിഞ്ഞോളം. എങ്ങനെയെങ്കിലും ഇച്ചിരി കാശുണ്ടാക്കി ഞാൻ നാട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരട്ടെ. അതുവരെ വൈദ്യർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കി വെക്കരുത്. പോട്ടെ വൈദ്യരെ, എന്റെ ഡ്രൈവറെ എത്ര കാലം ചികിത്സിച്ചാലും അതിന്റെ പണം ഞാൻ തന്നെ തന്നേക്കാം. പോട്ടെ. ഇപ്പൊ ഞാൻ നിന്റെ ഡ്രൈവർ അല്ലടാ, എനിക്ക് പ്രാന്തല്ലേ. വൈദ്യർ ഞാൻ അയാൾക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ വൈദ്യർക്ക് ഒന്ന് പറയും, അയാൾക്കും മരി തരും ഭ്രാന്ത്. അബു, യെസ് സർ. ഒരു ഭ്രാന്തന്റെ ഭാര്യയുടെ വേദന നിനക്ക് മനസ്സിലായില്ല, അല്പം കൂടി മാന്യമായിട്ട് പെരുമാറുകൊന്നാലോ. അയ്യോ, സാറേ ഞാൻ പറയാം, കഴിഞ്ഞ വെള്ളിയാഴ്ച അങ്ങനെ ചടങ്ങ്. ചടങ്ങോ? അങ്ങനെ സഞ്ചാനി അങ്ങനെ മരിച്ചുപോയി. സത്യം പറയാം, അങ്ങനെ ഇവിടെ പ്രാന്താശുപത്രിയാ. എന്തോടാ വന്നാ? ഞാൻ കാണിച്ചു തരാം, ഇവിടെ അടുത്ത് തന്നെ. എനിക്ക് വണ്ടി എടുക്ക. ഭാര്യ വന്നനെ, എനിക്കൊരു കുഴപ്പമില്ലടി. എന്നെ വട്ടനാക്കി ഫുട്ബോൾ കെട്ടുന്ന പോലെ തട്ടിയടി. അമ്മച്ചിയെ പിന്നെ വിളിക്കാ, നീ ചങ്ങല ഒന്ന് അഴിച്ചു ചാടി. നീ നോക്ക്. ഒരു മാസത്തേക്ക് പുറത്തു വിടില്ല, പിന്നെ ഒന്ന് കണ്ടു നോക്കാമോ? അയ്യോ, മുളയെ പിടിക്കട്ടാ.
അറിയാമല്ലോ സാർ, ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല. ഈ അവസ്ഥയിൽ ഓമനക്കുട്ടൻ സഹായിച്ചാൽ മാത്രമേ എനിക്ക് അവരെ രക്ഷിക്കാൻ പറ്റൂ. എന്ത് വേണോ സാർ പറഞ്ഞാൽ മതി, ഞാൻ തയ്യാറാണ്. നമുക്ക് അവരുടെ അടുക്കലേക്ക് പോകാം. വേണ്ട, വന്ദന എന്റെ വീട്ടിലേക്ക് പൊക്കോളൂ, ഞങ്ങൾ ഉടനെ എത്തുമെന്ന് അമ്മയോട് പറയണം. എനിക്ക് അത്യാവശ്യം കരാട്ടയും കുൻഫു ഒക്കെ അറിയാം, വേണേ ഞാൻ കൂടെ വരാം. വേണ്ട, താൻ കാറും കൊണ്ട് ശ്മശാനത്തിന്റെ അവിടെ കാത്തു നിന്നാൽ മതി. നേരം വെളുത്തിട്ട് ഞങ്ങളെ കണ്ടില്ലെങ്കിൽ അവിടെ വരണം. ആരുടെയും കണ്ണിപ്പെടാതെ നോക്കിക്കോണം. അത് ഞാൻ ഏറ്റു സാർ. അല്ലെങ്കിലും അത്ര പെട്ടെന്ന് എന്റെ ബോഡി ആരുടെയും കണ്ണിൽ പെടില്ലല്ലോ. തപ്പി നോക്കിയിട്ടാണ് ഞാൻ ശമ്പളം കൊടുക്കുന്നത്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓമനക്കുട്ടൻ വരൂ. അയ്യോ കൊറേ വിളിച്ചല്ലോ. മിടുക്കൻ കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. ഞാനാണ് ഓമനക്കുട്ടൻ. പൈരങ്ങൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വാക്ക് വലിച്ചു, ഇനി എല്ലാവരും വിട്ടയക്കണം. എവിടെയാണ് നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ താമസിച്ചിരുന്ന വാട വീടിന്റെ മച്ചിന്റെ മോളില്. പക്ഷേ ഇപ്പൊ അതൊരു പോലീസ് സ്റ്റേഷനാ. അതെടുക്കാൻ വേണ്ടിയുള്ള എന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. നിങ്ങൾക്ക് വേണേ അത് അവിടെ ചെന്ന് എടുക്കാം. പോലീസിൽ കൊടുക്കാൻ വേണ്ടി നീ ഞങ്ങളെ കബളിപ്പിക്കുകയാണല്ലേ? അയ്യോ അല്ല, ഓമനക്കുട്ടൻ പറയുന്നത് സത്യമാണ്. ഞങ്ങളെ വിശ്വസിക്കണം. ഏത് നഗരത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നാലും മാൻറാക്ക് അത് കണ്ടുപിടിക്കും. അതെന്റെ കൈവശമെത്തുന്നവരെ ഒരുത്തനും ഇവിടെ നിന്ന് പുറത്തു പോകില്ല. ഉടൻ തന്നെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് നമുക്കത് കയ്യിലാക്കിയാലോ? ഇനി കാര്യങ്ങൾ നീക്കേണ്ട ബുദ്ധിപൂർവമായിരിക്കണം. പോലീസിന്റെ സ്ഥലത്തിരിക്കുന്ന രീതിയിൽ സ്റ്റേഷൻ അതിർത്തി വലിയ പ്രശ്നമുണ്ടാക്കണം. ആ വാർത്ത കേൾക്കുമ്പോൾ മുഴുവൻ പോലീസും അങ്ങോട്ട് പറയണം. ഇവിടെ അടുത്തുള്ള സ്കൂൾ ഏതാ? വെരി ഗുഡ്. നാളെ രാവിലെ കുട്ടികളുമായി പുറപ്പെടുന്ന സ്കൂൾ വാനിൽ ബോംബ് വെക്കണം. പരമദ്രോഹിയുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ ബോംബ് വെച്ച് കൊല്ലാടാ, നീ ഒന്നും ഗതി പിടിക്കില്ലടാ. ഗുഡ് ബൈ ടു എവരിബഡി. ഏറിയാൽ ഒരു മണിക്കൂർ. ഇനി നമുക്ക് പരലോകത്ത് വെച്ച് കാണാം. അപ്പൊ സാറൊന്നും വരുമോ? ഇടോ പിള്ളേ, നിങ്ങൾ വൈരാഗ്യം മറന്ന് സഹകരിക്കാൻ മനസ്സ് കാണിച്ചാൽ നമുക്കിവിടുന്ന് രക്ഷപ്പെടാം. എങ്ങനെയാ മേനോ ചേട്ടാ? നമ്പ്യാർ കസേര നീക്കി വന്നാൽ തന്റെ കെട്ടഴിക്കാൻ പറ്റുമല്ലോ. തന്റെ കെട്ടഴിച്ചാൽ ഞങ്ങളുടെയും കെട്ടഴിക്കാമല്ലോ. നമ്പ്യാരെ നമ്പ്യാരെ. എളുപ്പം അങ്ങനെ അയച്ചുവിടും സാറേ. ഇപ്പൊ ഇത് പൊട്ടോന്നറിയില്ല സാറേ. എല്ലാരും കൂടെ എന്നെ കുത്തുവാളെടുപ്പിച്ചില്ലേ? അവന്മാരുടെ ബോംബ് പൊട്ടുന്നതിന് മുമ്പ് എനിക്ക് ആ വൈരങ്ങൾ എടുക്കണം. പിള്ള പോവുക. കണ്ണെന്തിനു കാണിക്കരുത്, ഞങ്ങളുടെ കെട്ടോ. ഒരു കാര്യം ചെയ്യേ, എല്ലാരും കൂടെ ദേ ഇതിവിടെ കണ്ടോണ്ടിരുന്നു. അപ്പോഴത്തേക്ക് ഇവൻ നിങ്ങൾ സ്കൂൾ ബസ്സിന് കാര്യം നോക്ക്. ആ പാവ കുഞ്ഞുങ്ങളെ രക്ഷിക്ക്, ബാക്കി ഞങ്ങൾ അയച്ചോളാം. മുലളി ഞാൻ ഫ്രീ ആയി. സുരക്ഷയ്ക്ക് ബോംബോ? ഈ പിയാജ് എന്തിനാ? ആ മുട്ടക്കിട്ട് രണ്ടടി കൊടുക്കണം. ആ പിള്ളയ്ക്ക് നാലെണ്ണോ? വന്നാട്ടെ. ബോംബെയോ? ബോംബെ അല്ല സാർ, ബോംബ് ഇവിടെ അല്ല സാർ. പിന്നെ ബസ്സിൽ
എന്നെ പറ്റിക്കാമെന്ന് കരുതിയല്ലേ? എവിടെയാണ് വരുന്നത്? എനിക്കറിയില്ല. എവിടെയാണ് വരുന്നത്? കുറ്റവാളിയാണ് സാർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൺഗ്രാജുലേഷൻ. പക്ഷേ പ്രശ്നം തീർന്നില്ലല്ലോ. ഒരുത്തനെ കൂടി എനിക്ക് അകത്താക്കാനുണ്ട്. പറയൂ, ആരുടെ കയ്യിലാ വൈറുള്ളത്? ഇയാളുടെ കയ്യിൽ സാർ. വൈറ് സഞ്ചി ഞാൻ ഇവിടുന്ന് എടുത്തു എന്നുള്ള സത്യമാണ്. പക്ഷേ അത് മുഴുവൻ കരികൽ കിഷ്ടകളായിരുന്നു സാറേ. വൈരമെടുത്ത് മാറ്റിട്ട് ഇവൻ മനഃപൂർവ്വം കരികിലിട്ടതാണ്. അയ്യോ സാറേ, ഇവന്റെ ചങ്ങക്കേറ്റക്ക് രണ്ടിനി കൊടുത്താ സത്യം പറയും. അപ്പോൾ രണ്ടുപേർക്കും
വൈരം എവിടെയാണെന്ന് അറിയില്ല. ഇല്ല, സത്യം അറിയാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പോ ഐ ഡി കാർഡ് എടുത്തേ. അയ്യോ വേണ്ട സാർ, വൈരങ്ങൾ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. അത് പറഞ്ഞു തരണമെങ്കിൽ എന്റെ ഒരു കണ്ടീഷൻ അച്ഛനും പിള്ളസാറും അംഗീകരിക്കണം. എന്റെയും പ്രിയയുടെയും വിവാഹം നിങ്ങൾ നടത്തി തരണം. സാധ്യമല്ല, ഒട്ടും സാധ്യമല്ല. എങ്കിൽ വൈരങ്ങൾ എവിടെ ഉണ്ടെന്ന് പറയാനും സാധ്യമല്ല. ടിക്കറ്റ് എടുത്തോളൂ സാർ. അപ്പോ അയ്യോ സാർ, വേണ്ട സാർ, വേണ്ട സാർ. പിള്ളേറ്റിന് സമ്മതമാണെങ്കിൽ എനിക്കും സമ്മതമാണ്. തമ്പിയാർക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് സമ്മതമാ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും സമ്മതിച്ചല്ലോ. അതെ. അപ്പോ ഓ ഇടിക്കട്ടെ, വേണ്ട. ഇനി ഞാനൊരു സത്യം പറയാം. വൈരങ്ങൾ ഞാൻ തന്നെയാണ് മാറ്റിവെച്ചത്. അയ്യോ, ഇതെവിടെ ഉണ്ടെന്നുള്ള വിവരം പ്രദീപ് എനിക്ക് തന്നിരുന്നു. സർക്കാരിൽ നിന്നും പ്രദീപിന് ഒരു പാരിതോഷികം കിട്ടും. താങ്ക് യു സാർ. അയ്യോ, അപ്പൊ ഇത്ര ഇടി ഉണ്ടെന്ന് എനിക്കൊന്നുമില്ലേ സാർ? എനിക്കൊന്നും ഈ പ്രതിമ ഈ ബാധയോ? എന്തും ബാധ. ഇതൊക്കെ നമ്മുടെ അന്ധവിശ്വാസങ്ങളല്ലേ, മനസ്സിന്റെ ഓരോ തോന്നലുകള്. സംഭവിക്കാനുള്ളതെല്ലാം കാലാകാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ ഇതൊരു ഗ്രഹപ്പഴയാണെന്ന് തോന്നിയത് വെറും അന്ധവിശ്വാസമായിരുന്നല്ലേ? സംശയം എന്താ? എന്നാല് ഇത് എവന്റെ ഷോക്കേജിൽ ഇരിക്കട്ടെ.